നിന്റെ ജീവിതകാലം മുഴുവനും നീ നശിച്ചോണ്ടിരിക്കും. അതെന്താ ചേട്ടാ, ലവ് ലൈഫിന്റെ ഉള്ളിലല്ലല്ലോ. നീ എന്താ ചേട്ടാ, ലവും ലൈഫും വേറെ വേറെ എന്ന് പറയുന്നത്? ഒരു പെഗ്ഗി തുടങ്ങി പിന്നെ അവസാനം ഒരു ഫുള്ളിലേ നിൽക്കൂ. ആവശ്യമില്ലാതെ സംസാരിക്കാതെ കടയിൽ നിറങ്ങി പോടാ. സൽക്കരിക്കല്ലേ ഉള്ളിനുള്ളിൽ കത്തും തേങ്ങൽ ആരറിഞ്ഞിടാ ഉള്ളിയറിയുന്ന പോലെ കൺകലങ്ങുന്നേ കുപ്പി മോന്തി കപ്പൽ പോലെ ആടി നിൽക്കുമ്പോൾ തൊട്ടാൽ പൊട്ടുന്ന നെഞ്ചിന്റെ ഉള്ളിൽ ആറ്റം കുപ്പിമോന്തി കപ്പൽ പോലെ ആടി നിൽക്കുമ്പോൾ കുത്തുവാക്ക് കൊണ്ടു നിങ്ങൾ സൽക്കരിക്കല്ലേ Everybody say no to the love. No say no love. Say no. Hey, pinne pinne, muttan te ponnu vaangikkum nam katta pani vaangikkuttum nammal. Oh, chuttum chutti.
തലവട്ടത്തിൽ ചുറ്റിയിടുമ്പോൾ ഫേസ്ബുക്കിൽ ബ്ലോക്കും ചെയ്തവർ പോകും. പട്ടി പോലെ നാം പിന്നിലോടിടും, പേപിടിച്ച പോലെ നമ്മളുടെ ജീവിതം, ഫൈസടിച്ചൊര ബൾബ് പോലെ ഈ പുഞ്ചിരിപ്പ് മാഞ്ഞു പോകുമേ. ഫൈസടിച്ചൊര ബൾബ് പോലെ ഈ ഫേസിലുള്ള പുഞ്ചിരിപ്പ് മാഞ്ഞു പോയിടും. ആകമത്തം ടൂട്ടലായി നാം തളർന്നിടും, ചങ്കിലുണ്ട നൂല് കെട്ടി തൂങ്ങിയാടി നാം മരിച്ചിടും. എന്തോ കുന്തോ ഈ ദുനിയാവിൽ ഇല്ലാതാവും പ്രേമം, തലമച്ചിൽ കയറും നേരം. ഈ കാണും നാട്ടാരെല്ലാം നെരിഞ്ഞായം ചൊല്ലും നേരം, കുപ്പിയുടെ കമ്പനി മാത്രം കൂട്ടായ്. വങ്കനൊന്നിവൻ ചങ്കറിഞ്ഞവൻ, പെണ്ണിനായി ചണ്ട വേണ്ട കാര്യമില്ലടാ, ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തുവെക്കണം, കഷ്ടകാലം മാറ്റി വെക്കടാ. കാത്തുകൊള്ളുമോ അങ്ങ് മേലെയുള്ളവൻ, ഭൂമിയിൽ നാം ഇത്രയേറെ അനുഭവിക്കണോ, ഭൂതകാലം നെഞ്ചിനുള്ളിൽ നീറ്റലാകവേ, നാടു വിട്ട് വീട് വിട്ട് സ്വർഗലോകം അങ്ങ് പോയിടാ. ലവും കല്യാണം ഒന്നും വേണ്ട, വളരെ മോശമായതാണ് അതൊക്കെ. ഞാൻ പറയുന്നത് കേക്കടാ, നീ ഈ കല്യാണവും പ്രേമം ഒന്നും വേണ്ട. ഹെഡ്ലൈൻ: പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ കഴിവില്ലാതെ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുന്നു. നമ്മളെന്താ ഇവിടെ ഇരിക്കുന്നത്? ഓ, തലവേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ഏട്ടാ, ഞാൻ ഹാങ് ഓവറിലാണ് ഉള്ളത്. നിന്റെ ഹാങ് ഓവർ ഞാൻ ഇറക്കി തരാം, വാ ഇരിക്കേ. രണ്ട് സ്ട്രോങ് ടീ. എന്താ ഏട്ടാ ഹാങ് ഓവർ ആണെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ചായയാണ് പറയുന്നത്? ഒരു മോര് പറ. ഇത്രയും സന്തോഷത്തോടെ ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ചായ ഈ കഴിവിന് വായി ഇത്തിരി കൂടുതലാന്നാ തോന്നുന്നത്. നോക്കു മോനെ, 50 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. നിനക്ക് ഇതുവരെ 25 പോലും ആയി കാണത്തില്ല, പക്ഷെ ഫിറ്റായിട്ട് നിന്നെ കാണാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. ശരി, നിന്റെ പ്രശ്നം എന്താ? പ്രശ്നമോ? പ്രശ്നത്തിന് കാരണമായവർ പോലും തീർത്തു വെക്കുന്നില്ല. അപ്പോഴാണ് പ്രശ്നം എന്താന്ന് ചോദിച്ചത്. ഞാൻ കേട്ടു, എടാ രാമൻ ഒരു അണ്ണാൻ വന്ന് സഹായം ചെയ്തപ്പോ നിനക്ക് ഞാൻ ചെയ്യത്തില്ലേ? പറടാ. ഇതെല്ലാം എന്റെ തലയെഴുത്താണ്, എന്നെ വിട്ടേക്കും. ഈ ചെറിയ പ്രായത്തിൽ വേദാന്തം ഒക്കെ പറയണമെന്നുണ്ടെങ്കിലേ എന്തോ വലിയ പ്രശ്നം നിനക്കുണ്ട്. വേദാന്തം സംസാരിക്കാൻ എന്തിനാ വയസ്സ് നോക്കുന്നേ? ഹൃദയത്തിൽ വേദന ഉണ്ടായാൽ മാത്രം പോരെ. ഈ ഹൃദയത്തിനെ പറ്റി പറയാനൊക്കെ സയൻസ് ഉണ്ട്. നിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാ അത് പറ. നീ കരയുവാണോ? ജനിച്ച ഉടനെ എല്ലാരും പറയുന്ന ആദ്യത്തെ വാക്ക് അമ്മ എന്നാണ്. പക്ഷെ എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്ക് വിശപ്പ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു വാക്കിന് വില കൽപ്പിച്ചാ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് പോലും ചോദിക്കാൻ ആരുമില്ല. ലോകം ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കും, ഞാനൊരു വഴിക്ക് പോകും. അപ്പൊ ഞാൻ തീരുമാനിച്ചു എങ്ങനെയാണ് ജനിച്ചേ അതേപോലെ തന്നെ മരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ശരി എപ്പോഴും ശരി ഒരു അനാഥയാണ്. എല്ലാരും പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ ആ ആന്ന് പറഞ്ഞ അമ്മ, ആന്ന് പറഞ്ഞ ആട്. ഞാൻ പഠിച്ച ആ എന്താന്ന് വെച്ചാൽ അവകാശമാണ്. വാ എന്ന് പറഞ്ഞ വിശപ്പ്. എല്ലാരും കാഴ്ചപ്പെട്ടില്ല അനാഥ എന്ന് പറഞ്ഞാൽ എല്ലാരും കൈവിട്ടവനെന്നാ. പക്ഷെ എൻ്റെ കാഴ്ചപ്പെട്ടില്ല അനാഥ എന്ന് പറഞ്ഞാൽ എല്ലാരെയും വിട്ടുകളഞ്ഞവനെന്നാ അർത്ഥം. അമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിയേണ്ട വയസ്സിൽ വിശപ്പിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അച്ഛൻ്റെ തോളത്ത് നാട് ചുറ്റേണ്ട വയസ്സിൽ പലരുടെ അടുത്തുനിന്ന് അടി വാങ്ങിച്ചവനാണ് ഞാൻ. കുറെ കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവനെ പിടിക്കടാ.
എടാ ആധാർ കാർഡും റീചാർജ് കൂപ്പണും കണ്ട തിരിച്ചറിഞ്ഞൂടെ? അല്ല ആരെ പിടിക്കാനായി പറയണേ? എടാ എന്നെ അല്ലടാ, ദോ പോണ അവനെ പിടിക്ക്. ആ പിടിക്കാം. എടാ നീ അതിലേ പോ, നീ എന്നോട് വാ. ഈ നേരം നോക്കി ഈ ഫോൺ വേറെ. എടാ അവിടെ നിക്ക്, ഓടരുത്. അവിടെ നിക്കാനാ പറഞ്ഞെ? നിനക്ക് ശ്രാദ്ധം നടത്താത്തതിന്റെ കേടാ. എന്റെ ശ്രാദ്ധം നടത്താൻ പോവുക? എടാ തന്നോടല്ലേ പറഞ്ഞേ അവിടെ നിക്കാൻ. അവിടെ നിക്കാൻ. നീ എന്താ കാണിച്ചത്? എന്റെ അണ്ണന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കടാ, വാ എന്റെ കൂടെ വാ. നിന്റെ ചേട്ടൻ ആരാടാ? കമ്പ്യൂട്ടർ സാമ്പ്രാണിയുടെ സൈസിൽ ഇരുന്നോണ്ട് എന്നെയും പേടിപ്പിക്കുന്നു. എടാ കള്ളസ്വാമി, കമ്പ്യൂട്ടർ സാമ്പ്രാണി തിരിയല്ല ഉണ്ടാക്കുന്നത്, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അയ്യോ, ഇത് കത്തുന്നതും ഇല്ലല്ലോ. ഇതും അല്ലാത്തൊരു കഷ്ടമായല്ലോ. ഓം നമ ശിവായ. ആരാ? സ്വാമി, മിനിഞ്ഞാന്ന് തന്ന ഫസ്റ്റ് നൈറ്റിന്റെ ഡേറ്റ് മാറിപ്പോയി. ഇനി ഏത് ദിവസമാ നല്ല ദിവസം ഒന്ന് പറഞ്ഞേ. ഇന്ന് വരുവോ അതോ നാളെ വരുവോ? സ്വാമിക്ക് ഇപ്പൊ മുഹൂർത്തം കുറിക്കാനുള്ള സമയമൊന്നുമില്ല, ഫോൺ വെച്ചിട്ട് പോടാ. മുഹൂർത്തം ഇല്ലാതെ കല്യാണം കുറിച്ച പാപിയായവൻ. സ്വാമിയുടെ കയ്യിരിപ്പ് മോശമാ, പിടിച്ചോണ്ട് പാടാ അവനാ. നിക്കില്ല നിക്കില്ല, നിക്കാൻ നോക്കിയാലും ഞാൻ നിൽക്കില്ല. അമ്മ, അണ്ണാ ഇവനാ? ഇവനാണോ? ഇടിക്കണ്ട, ഇടിക്ക്. ചേട്ടന് പണം കൊടുക്കാനല്ലേ, വേഗം വാ. അണ്ണ ആരെന്ന് എനിക്കറിയില്ല, ഞാൻ രണ്ടിന് പോയിട്ട് വരട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ അങ്ങോട്ട് വാ, അവിടെ വെച്ച് പോവാ. അതിനുള്ള നല്ല സ്ഥലം അവിടെയുണ്ട്. ഹേ ബ്രോ, അഞ്ച് ഗോൾഡ് വാഷ് ചെയ്താലും നിങ്ങളുടെ മുഖം ഇതേപോലെ വെള്ളയാവുന്നില്ല. ഗോൾഡൻ വാഷ് ഒന്നും വേണ്ടടാ, ചേട്ടൻ കൈ വെച്ചാ പിന്നെ നിനക്ക് സിൽവർ വാഷ് തന്നെയാ. എന്താ ബ്രോ, എന്ത് നോൺസെൻസ് ആയി പറയുന്നേ? ഈ സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ നമുക്ക് എന്തിനാ? ചേട്ടൻ വിളിച്ചിട്ടുണ്ട്, വായോ. വാട്ട് ബ്രോ, വാട്ട് ആർ യു ടോക്കിംഗ്? എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അണ്ണം വിളിക്കുന്ന വാടാ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? ഓക്കേ ഓക്കേ, കൂൾ 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 കൂൾ, റിലാക്സ്, കൂൾ മാൻ കൂൾ. അമീർ ഖാനെ പോലെ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ നീയൊക്കെ. എടാ കുള്ള, ഇവനെ പിടിച്ച് അകത്തോട്ടുണ്ട് പോ. അണ്ണാ, കറണ്ട് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് ഫാനൊന്നും കറങ്ങുന്നില്ല. വായടച്ചിട്ട് കേറി പോടാ. അണ്ണൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പോവും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ വലിയ നമസ്കാരം. എന്നെ എന്തിനാ പൊക്കിക്കൊണ്ട് വന്നേ പറയൂ. ഫ്യൂച്ചറിലെ വലിയ ഫാഷൻ ഡിസൈനറാ, എന്നെ എന്തിനാ പൊക്കിക്കൊണ്ട് വന്നേ? എനിക്ക് നാണക്കേടാണ്. എന്താടാ ഫാഷൻ ഷോയെ കുറിച്ച് പഠിപ്പിക്കാൻ വന്നാണോ നീ? അതും എന്റെ അടുത്ത് തന്നെ വേണോ അല്ലേ? എന്താ നിനക്ക് തലയ്ക്ക് സുഖല്ലേ? അണ്ണ അർജന്റ് അണ്ണ, പ്ലീസ് അണ്ണ, പെട്ടെന്ന് വരാണ. വിഷയം എന്താണെന്ന് പറയൂ, എന്തിനെന്നെ പൊക്കിക്കൊണ്ട് വന്നത്? അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇവളെന്റെ ഭാഗ്യമാണാ ഭാഗ്യം. സിറ്റിയിൽ കൂടുതലായി പലിശ വാങ്ങി അതിൽ നല്ല പേരെടുത്ത് മക്കളെ പിഴിഞ്ഞു ജീവിക്കുന്ന ഷേർഖാൻ അലിയാസ് ബായിക്ക് വേണ്ടി എഴുതുന്നത്. ഞങ്ങൾ സന്തോഷത്തോടെ 30,000 രൂപ കൈപ്പറ്റി. നിങ്ങൾ തന്ന സമയത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ചടച്ചിരിക്കും. അങ്ങനെ നിങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ശിക്ഷ ഞങ്ങൾക്ക് തരാൻ പറ്റും എന്ന് ഓം നമ ശിവായ. വിജയ്, കാറ്റ്, അറ്റ്ലി, സലൂൺ, സോമു. മേക്കപ്പിനെ കുറിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഈ കടത്തിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല. സത്യം, ഭക്തര് തരുന്ന ചില്ലറയില്ല കാര്യങ്ങൾ നടത്തുന്നത്. ഇങ്ങനത്തെ പണിയൊന്നും നമ്മൾ ചെയ്യില്ല. ഇതിനും എനിക്ക് ഒരു സംബന്ധമില്ലല്ലോ. പണം തന്നവൻ വന്നോണ്ടിരിക്കുക, അതുവരെ കുറച്ച് അടങ്ങിയിരിക്കെ. ചേട്ടാ, ഇവർക്ക് നിങ്ങളെ കുറിച്ചൊന്നും അറിയില്ലേട്ടാ, ഞാൻ പറഞ്ഞേക്കാം. ചേട്ടൻ നിങ്ങളോട് ക്ഷമിച്ചു, വാ നമുക്ക് പോവാം. താങ്ക്സ് ചേട്ടാ. വാടാ, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. എന്താ ഈ കാണിയേ? വാ, ശരി, വരട്ടേട്ടാ. ഡേയ് നിക്കടാ, എന്നെ പറ്റി നിനക്ക് എന്തറിയാം? എന്താട്ടാ, എന്താ ഏട്ടാ ഈ പറയുന്നേ? എന്നെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. നിന്നെ കുറിച്ച് ഇവർക്ക് മാത്രമല്ല, പബ്ലിക്കിന് പോലും അറിയില്ല. എടാ അണ്ണ കൊല്ലു എന്ന് പറഞ്ഞാ കൊന്നിരിക്കും, നിനക്കത് അറിയാഞ്ഞിട്ടാ. ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആ. ഓ, ഇപ്പൊ മനസ്സിലായി. സത്യത്തിൽ ചേട്ടൻ അതില്ലേ? എന്താടാ, ഇത് വെച്ചേക്ക്. ഓക്കേ ഏട്ടാ, എടാ നമുക്ക് പോവാം. ചേട്ടാ പിന്നൊരു കാര്യം, ഫേസ്ബുക്ക് പാസ്വേഡ് ആരോടും പറയരുത്.
അത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം. നീ അടിപൊളിയാ അനിയ. അവൻ സ്നേഹമുള്ളവനടി. എടാ ഇന്ന് ശിവ ലേറ്റ് ആയിട്ടാ വന്നെ. എടാ അവൻ പറഞ്ഞ എന്തായാലും തീർച്ചയായിട്ടും തരും. അതൊന്നും യാതൊരു കുഴപ്പമില്ലടാ, തീർച്ചയായിട്ടും. എടാ മോനെ, നിനക്കൊന്നും പറ്റില്ലല്ലോ മോനെ. ആരാടാ അത്? ജാഗൻ എന്റെ വണ്ടിയെ കണ്ടോളടാ നിനക്ക്. നിങ്ങളെ പോലുള്ളവന്മാര് കാരണമാടാ പലരുടെ ജീവന് ഉത്തരവാദിത്തമില്ലാതെ കിടക്കുന്നത്. ഞാൻ ആരാടെന്ന് അറിയോ? മുഖ്യമന്ത്രിയുടെ മകനാ. നീ എന്താടാ സംസാരിക്കുന്നത്? ബന്ധുല്ലാതെ സംസാരിക്കലടാ, ഒന്ന് പോടാക്ക. നിന്നേക്ക് എന്താ ചെയ്യണമെന്നറിയോ? വാടാ വാടാ, വന്ന് അടിക്കടാ. വാടാ വാടാ. ഇനി ഒരു പ്രാവശ്യം ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെച്ചു വെക്കത്തില്ല, മനസ്സിലായോടാ? റെഡിയാക്കിട്ടുണ്ടോ? ആ ഇവിടെ റെഡിയാണ്, ഇവിടെ എല്ലാം പാർസൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്തോണ്ട് വരാം, റെഡി ആയിട്ടിരിക്കെ. ശരി എന്നാ വെക്കട്ടെ. എന്താ മുത്തച്ഛ ആലോചിക്കുന്നെ? നിന്നെ കാണുമ്പോ എന്റെ മോന്റെ ഓർമ്മ എനിക്ക് വരുന്നത്. ഇതിനാണോ മുത്തച്ഛ വെറുതെ വിഷമിക്കുന്നേ? 5 വർഷത്തിനു മുമ്പ് ആക്സിഡന്റിൽ അവൻ മരിച്ചുപോയി. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവൻ അങ്ങ് പോയി. എന്നെ ഈ നിമിഷം മുതൽ നിങ്ങളുടെ മകനായി കരുതിക്കോളൂ. കരയല്ലേ മുത്തച്ഛ, വിഷമിക്കല്ലേ. ഞാനുണ്ട്, ഞാനുള്ളപ്പോ എന്തിനാ പേടിക്കുന്നേ? ശരി മുത്തച്ഛ, ഞാൻ പോയിട്ട് പിന്നെ വരാം. വിഷമിക്കല്ല കേട്ടോ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഏയ് വാടാ വാടാ, നമുക്ക് പോ മുത്തച്ഛ, പോയിട്ട് വരാം. വല്യപ്പൻ. എന്താണ് എല്ലാരും ഡള്ളായിരിക്കുന്നേ? എന്താ പറ്റിയേ? കുടിക്കണോന്നേ തോന്നുന്നില്ല. എന്താ കാര്യം? നിനക്കെന്താ പറ്റിയേ? അണ്ണാ കുടിക്കണോന്ന് തോന്നുന്നില്ല. എന്താണ് കാര്യം ഗുണ? എന്താന്ന് പറ. എന്താണെങ്കിലും പറ. ആ സാധനം ഒഴുകി. എന്താണ് ഇങ്ങനെ? എന്താ കാര്യം എന്ന് പറ. കാറ് സ്പീഡിൽ ഓടിക്കുന്ന വളരെ കഷ്ടമാണ്. ആരാടാവൻ? ആരാടെന്ന് അറിയില്ല. നല്ല അടിയാ അടിച്ചത്. അവന്റെ കയ്യും കാലും വെട്ടിയെടുക്കണം. ആരാ അത്? മര്യാദയ്ക്ക് അവന്റെ അടുത്ത് പറഞ്ഞതാ. അണ്ണ എനിക്കിവിടെ കുറച്ച് താണ്ണ, പോടെ. കൊച്ചു ചെറുക്കനാ നീ. ഏയ് നമ്മുടെ പിള്ളേർക്കൊക്കെ അവൻ റോൾ മോഡലാ. അവന് കുറച്ച് സാമ്പിൾ കൊടുത്തേ. അണ്ണ കുടിക്കട്ടാ. കുടിക്കുമോനെ? എന്തിനാടാ വരാൻ പറഞ്ഞത്? ജോബ് റിസൈൻ ചെയ്താലോ നോക്കുക. ഞാൻ നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്ര കഷ്ടപ്പെട്ട ഈ ജോലി വാങ്ങിച്ചത് എന്നിട്ട് ഈസി ആയിട്ട് അങ്ങ് റിസൈൻ ചെയ്യുന്നെന്ന് പറയുന്നു? ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാ. അത് ശരി, എന്താ പറ്റിയത്? മനുഷ്യനെ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണം. ആൾക്കാരെ ഓരോന്നായി കൊന്നൊടുക്കുക. നീ ഒന്ന് വ്യക്തമായിട്ട് പറ. അതുകൊണ്ടാ ചിറ്റപ്പ എന്റെ ഒരു കൂട്ടുകാരനെ അവിടെ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ചിലത് ഓൺ ഡ്യൂട്ടി ചെയ്യണം, ചിലത് ഹാഫ് ഡ്യൂട്ടി ചെയ്യണം. നീ ചെയ്തത് കൃത്യമായ ജോലിയാ. ഈ സിറ്റുവേഷന് അവനാണ് ശരി. അവരെവിടെടാ? എനിക്കൊന്നും അറിയില്ല സർ. വാ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചുതരാം. അയ്യോ എനിക്കൊന്നും അറിയില്ല. സാധനം എവിടെടാ? എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് സത്യം, അത് എവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. സാധനം മര്യാദയ്ക്ക് തന്നില്ലെങ്കിണ്ടല്ലോ.
ജീവനോട് പൊതച്ചുകളയും പന്നി. താ 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 എടുക്ക എടുക്ക. ഇതാണ് കണക്ക്. ഇനി ഒരു പ്രാവശ്യം എന്റെ അടുത്ത് കളിക്കാൻ വന്നുണ്ടല്ലോ, കൊന്നുകളയും. ബോസ്, 50,000 രൂപ എന്നിട്ട് 100,000 സാധനം ചോദിക്കാൻ, അതന്നെ ആ സായി എന്ന് പറയുന്നത്. അവൻ എന്തായാലും നമ്മുടെ അടുത്ത് തന്നെ വരും. അവന് മാല കൊടുത്താലും പ്രശ്നം, മാല കൊടുത്തില്ലെങ്കിലും പ്രശ്നം. നിങ്ങളൊരു കാര്യം ചെയ്, അവൻ എന്താ ചെയ്യുന്നത് നോക്ക്. എന്നാ ശരി ബോസ്. ഇന്നലെ ഞാൻ സണ്ണി ലിയോണിന്റെ പടം കണ്ടു. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? നമസ്കാരം വല്യച്ചാ. മുത്തശ്ശ നമസ്കാരം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? മുത്തശ്ശ ഒരു പ്ലേറ്റ് ഇഡ്ലി. ആ ഒരു പ്ലേറ്റ് ഇഡ്ലി കൊടുക്കടാ. എനിക്ക് ഇഡ്ലി തന്നില്ലല്ലോ വല്യപ്പ. നിനക്ക് ഇഡ്ലി തരുന്നതും സണ്ണി ലിയോണിന്റെ പടത്തിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് തരുന്നതും ഒന്ന് തന്നെയാ. നീ കരയണ്ട, ഇന്നടാ. ആഹാ, എത്ര സ്നേഹത്തോടാ തരുന്നേ. പിന്നെ വല്യപ്പ എന്തിനാ ദൃഷ്ടി പോകാനായി അതൊക്കെ കുത്തിവെച്ചിരിക്കുന്നോ? എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ ഞാൻ ആരും പോലും കഴിക്കില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ലടോ. വെള്ളം ഒന്നും ഇയാൾ കുടിക്കണ്ട. നല്ല ചൂടോടെ ഈ ചായ അങ്ങോട്ട് കുടിയേ. ഇതൊരു നല്ല മനുഷ്യനാ. ഹലോ, ആരാ സംസാരിക്കുന്നെന്ന് അറിയോ? എന്താ സുഖം തന്നെ അല്ലേ? അല്ല എഡിറ്റർ എന്താ ഇപ്പൊ വിളിച്ചേ? അല്ല വിനായക ചതുർത്ഥി ദിവസം എന്റെ ഒരു ഫോട്ടോ വെച്ചൊരു പടം. അല്ല കേക്കാമോ? കേക്കാമോ? അല്ല വിനായക ചതുർത്ഥി ദിവസം പേപ്പറിലോ ടിവിയിലോ എന്നെ കുറിച്ച് നന്നായിട്ട് പറയണം. എന്നെ കുറിച്ച് അറിയാലോ, ഞാനിവിടത്തെ MLA. അല്ല നമ്മുടെ PA നാളെയോ മറ്റന്നാളോ വന്ന് കണ്ടോളും. അതല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാ എപ്പോഴെങ്കിലും അയാൾ വന്ന് കണ്ടോളും. എന്തായാലും നിങ്ങൾ നോക്കിക്കോ. ശരി എന്നാ വെച്ചേക്ക്. അല്ല PA, ആ എഡിറ്റർക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ അറിയണോ? എന്റെ ഡീറ്റെയിൽസ് കൊണ്ട് കൊടുത്തിട്ട് വാ. ബോസ്, നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങള്, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ, അതായത് കടം കൊടുത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് വാങ്ങുന്ന പരിപാടിയൊക്കെ. എടാ എന്നെ കുറിച്ചുള്ളത് ചീത്തയായ ഡീറ്റെയിൽസ് ഒന്നുമല്ല, എല്ലാം നല്ല കറണ്ട് ഡീറ്റെയിൽസാ. അങ്ങനെ അങ്ങനെ ഒന്ന് തന്നെ അങ്ങനെ അങ്ങനെ. എന്താടാ ജിംസ്, എന്ത് പറ്റി? അങ്ങനെ അങ്ങനെ നമ്മുടെ രാമനാഥൻ മരിച്ചുപോയി. എന്ത്, ബാബു മരിച്ചുപോയെന്നോ? അയ്യോ 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 അയ്യോ, രാം ബാബു. ഏ രാം ബാബു, അയ്യോ MLA സർ, രാം ബാബു MLA സർ, നോക്കൂ രാം ബാബു. ഏ രാം ബാബു, അയ്യോ അടുത്ത വർഷത്തെ എന്റെ വോട്ട് പോയല്ലോ. ഹാ പോട്ടെ, എന്തായാലും ഒരു സെൽഫി എടുക്കാം. എന്തൊക്കെ വേണമെന്ന് വെച്ചാലും അദ്ദേഹത്തിനോട് ഓർഡർ ചെയ്തോളൂ. ഹീസ് മൈ ഫിയാൻസി, എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ശരിയല്ലേ ഡാർലിംഗ്? ശ്രീജ, 1 മിനിറ്റ്. ഓക്കെ. Thank you.
ചിത്ര സാർ വരുന്നില്ലെന്ന് കരുതിയാ വന്നല്ലോ. ആർക്കും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത കീചകനെ ഭീമൻ കൊന്നെടുത്തെറിഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം മിനിസ്റ്റർ. മതിയാക്ക മതിയാക്ക, ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാ. പുറപ്പെട്. ഹലോ മിനിസ്റ്റർ സാർ. ആ പറയൂ വക്കീൽ സാർ. ഡീലൊക്കെ ഓക്കെ അല്ലേ? കൊള്ളാമല്ലോ. എന്റെ വക്കീൽ സാറെ, നിങ്ങളെ കണ്ടാ എനിക്ക് പുരാണത്തിലെ നാരദനെയാ ഓർമ്മ വരുന്നത്. അവരൊക്കെ നല്ല മനസ്സിന് ഉടമയാ സാർ, അവരൊക്കെ നല്ല മനുഷ്യർ. അതെ അതെ, നിങ്ങളെ കണ്ടാ എനിക്കും നാണം തന്നെയാ തോന്നുന്നത്. അല്ല സാർ, എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നേ? അല്ല അത് പിന്നെ ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നത്. നല്ല കാര്യോ? എന്താണെന്ന് പറയ്, നേരെ കാര്യത്തിലേക്ക് വാ, വളച്ചു കെട്ടാതെ. ഞാൻ പറഞ്ഞു വന്നത് ഒരു ലോക കല്യാണത്തിന്റെ കാര്യമാ. എന്ത് ലോക കല്യാണോ? ഏത് കല്യാണം ആയാലും അത് നമ്മുടെ മണ്ഡപത്തിലേ നടക്കാവൂ. ആശ്ചര്യപ്പെട്ട് നോക്കുന്നത് എന്താ? ആ ഡീൽ ശരിയായോ? ആ പ്രസാദിന്റെ? ആ അതൊക്കെ റെഡിയായി സാർ, ഇനിയിപ്പോ സാറിന്റെ ഒരു ഡീലൂടെ മാത്രം മതിയാവും. ശരി സാർ, അപ്പൊ ഞാൻ ഇനി കാര്യത്തിലേക്ക് വരാം. ആ പ്രസാദ് പറഞ്ഞു വരുന്നത് അവന് ഈ ഡീലിന് താല്പര്യമില്ല എന്നാ. ശരി ശരി, അതെന്തോ ആവട്ടെ, ഇത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിച്ചേക്ക്. എന്റെ സെക്ഷന് എന്റെ ആക്ഷൻ തുണയായിരിക്കും. ഓക്കെ സാർ, അങ്ങനെ തന്നെ ആവട്ടെ. ശരി ശരി, വേഗം പോയി തന്റെ ജോലി നോക്ക്. ആ ഓക്കെ സാർ. കൺഗ്രാജുലേഷൻ സാർ, ഈ കോൺട്രാക്ടർ നമുക്ക് തന്നെ വന്നു. ഇത് കണ്ടോ പ്രസാദെ, ഇപ്പോഴൊക്കെ ക്യാരക്ടറിന് പകരം കറൻസിക്ക് ആ പവർ എന്ന് വക്കീലിനെ കണ്ട അറിയില്ലേ? നടക്കില്ല എന്ന് വിചാരിച്ചത് നടത്തി കാണിച്ചു തന്നിട്ടില്ലേ? കണ്ടില്ലേ അളിയാ? പറയടാ അളിയാ. മഹാഭാരതത്തിൽ നമ്മുടെ പാണ്ഡവർക്കും കൗരവർക്കും നടുക്ക് യുദ്ധം ഉണ്ടാക്കി വിട്ട ശകുനിയെ പോലെ ഈ കലിയുഗത്തെ രാഷ്ട്രീയക്കാരുടെ നടുവിലെ ആപ്പ് വെക്കാൻ ഇവര് മാത്രം മതി. ദൈവം എല്ലാം കാണുന്നുണ്ട്. സത്യം തണ്ട. ആ വാ പോവാ. ദൈവത്തിനോട് അങ്ങനെ എന്താ പ്രാർത്ഥിച്ചേ? നമുക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. ആണോ? ഒരു മിനിറ്റ്, ആരടാ ഈ സമയത്ത് വിളിക്കുന്നത്? ഓ, പ്രൊഡ്യൂസർ ആണല്ലോ വിളിക്കുന്നത്. ഹലോ സർ. ആ സർ, ഞാൻ ഇവിടെ എത്തി സർ. ഒരു 10 മിനിറ്റിനുള്ളിൽ വരാം സർ. ഓക്കെ സർ, ബൈ. ആരാ? പ്രൊഡ്യൂസർ സാറാണ്, കഥ പറയാൻ വേണ്ടി വിളിച്ചതാ. ഇപ്പൊ തന്നെ അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞിരിക്ക. ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് പിന്നെ കാണാട്ടോ. ഓക്കെ ട്ടോ, ബൈ. ഇവൻ എങ്ങനെ തടുക്കേണ്ടത്? ഇവൻ എങ്ങനെയെങ്കിലും നിർത്തിയേ മതിയാവും. ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. നിനക്കൊരു പണി തരാതെ ഞാൻ വിടില്ലടാ. വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. പതുക്കെ പതുക്കെ. ആ പുതിയൊരു മാറ്ററാ, നീ തൽക്കാലം ഫോൺ വെച്ചേക്ക്. ആരാ സാറേ? ആ അത് നമ്മുടെ പി ആണെന്നേ, അയ്യാക്ക് എപ്പോഴും പേടിയാ. അവൻ പറയണത് അവന് ഭയങ്കര തലവേദന എന്നാ. ഹലോ സർ. അല്ല ആരാ നീ? അല്ല നിനക്ക് എന്താ പ്രശ്നം? പ്രോബ്ലം അത് പിന്നെ എന്താന്ന് വെച്ചാ പറ. എഡ്യൂക്കേഷൻ ആണോ? ഇല്ല സാറേ, ആ ലെവലിലും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ. എടോ താൻ എന്താണെന്ന് വെച്ചാ പറ. ഇല്ല സാറേ, ഞാൻ നിങ്ങളുടെ അടുത്ത് പെണ്ണ് വെച്ച് വന്നത്. എന്താ പറയുന്നേ? അതൊന്നുമില്ല സർ, ഞാൻ കുറെ നാളായി നിങ്ങളുടെ മോളായിട്ട് പ്രേമത്തിലാണ് സർ. എനിക്ക് ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി. ഞാൻ MLA പ്രസാദ്. ഇല്ല സാറേ, പണമില്ലാത്തതിനോട് എന്തിനാ സാറേ സംസാരിക്കുന്നേ? ഒരു പ്രശ്നവുമില്ല, മിനിസ്റ്ററിന്റെ മോനോട് കൂടിയുള്ള മാരേജ് ഫിക്സ് ചെയ്തേക്കാം. കേളക്ക് സാറേ, എന്റെ മനസ്സിലും അത് തന്നെയാ. എന്താണ് ഇത്ര ഡല്ലായിരിക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? വാ നമുക്ക് ഒരു കോഫി കുടിച്ചിട്ട് സംസാരിക്കാം. എങ്ങനെയെങ്കിലും അവനെ മറക്കണമെന്ന് വിചാരിക്കുക, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ലടി. ബേറർ. ഏയ് ഹായ്. ഹായ് ശ്രീജ, നിങ്ങൾ എന്താ ഇവിടെ? ഏ മിസ്റ്റർ, ഫസ്റ്റ് യു ഗെറ്റ് അപ്പ്. എന്തു പറ്റി? എഴുന്നേക്ക്. ശ്രീജയും കീജയൊന്നും അല്ല, ആഫ്റ്റർ ഓൾ നീ ഒരു വെയിറ്റർ. ഓർഡർ എടുത്തിട്ട് മറ്റേക്ക് ജോലി ചെയ്യ. അങ്ങനെയാണെങ്കിൽ മെനു നോക്കിയിട്ട് പറഞ്ഞാ പോരെ. 3 cold coffee. ഓക്കെ. ഹലോ, ടിപ്പ് തരാം, ഓർഡർ പെട്ടെന്ന് കൊണ്ടുവരണേ. ഇവളുടെയൊക്കെ ജാടയുണ്ടല്ലോ. എന്താ എന്താ ഇത്ര ആലോചിക്കുന്നേ? എടാ അതൊന്നുമില്ലടാ. എന്താ, ആരെയെങ്കിലും കൊല്ലണോ? പറ അവനത്രക്ക് ധൈര്യമുണ്ടോ? അതാരാന്ന് പറ. അവൻ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നിട്ട് പ്രേമമാണെന്ന് പറയുന്നു. ഞാൻ എങ്ങനെ അതിന് യോജിക്കും? ഇപ്പൊ തന്നെ അവനെ കൊല്ലണോ? വേണ്ട, അതിനൊക്കെ സമയമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നതും ചിന്തിച്ചേ ചെയ്യാവൂ. നിങ്ങളൊന്നും വിചാരിക്കത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണെന്ന് പറ. അങ്ങനെ നമ്മുടെ ലോയർ പറയുന്ന പോലെ
മിനിസ്റ്ററിന്റെ മോന് അങ്ങുന്നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നതല്ലേ ശരി. ശരി, നമുക്ക് നോക്കാം. നമസ്കാരം എം എൽ എ സാർ. എന്താ സി ഐ സാർ, സുഖം തന്നെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, സാർക്ക് സുഖം തന്നെയല്ലേ? നമുക്ക് എന്ത് പ്രശ്നം, നമ്മൾ ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ, അതാണ് നമ്മുടെ രീതി. അതേപോലെ ചിന്തിച്ചാൽ തന്നെ പ്രശ്നമാണ് സാറേ. നിങ്ങളുടെ ഈ കളിക്കൊക്കെ ചെക്ക് വെക്കാനായിട്ട് പുതുതായിട്ട് വന്ന എ സി പി അവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പോലീസുകാരെന്ന് പറഞ്ഞാൽ വരട്ടുന്നവനും വാണിംഗ് തരുന്ന ആള് മാത്രമല്ല സാറേ, നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഐഡിയം തരുന്നവനാണ് പോലീസ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ശരി ശരി, നോക്കാം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ആ പറയൂ വക്കീൽ സാറേ. സാർ. ആ വരൂ വരൂ, നിങ്ങളും ഇരിക്കൂ. അല്ല, ഊണ് കഴിക്കുന്നോണ്ടാ? ഊണ് കഴിക്കുന്നിടത്തൊക്കെ എന്ത് ഫോർമാലിറ്റീസ് കാണിക്ക. ശരി ഇരിക്കേ. ആ സാമ്പാർ എടുക്ക്. സാർ സാർ സാർ, എ സി പി ഓഫീസിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് സാർ. ഇത്രയും ചെറിയ കാര്യത്തിൽ എന്തിനാ എത്രക്ക് ടെൻഷൻ ആകുന്നേ? ഫുൾ ഗവൺമെന്റ് നമ്മുടെ കയ്യിലാ. നമ്മള് പറയുന്നതാ വേദവാക്യം, അത് നിനക്കും അറിയില്ലേ? ഞാനില്ലേടോ. എനിക്കൊരു സഹായം ചെയ്യണം സാർ. ഒരു അമ്പലത്തിന്റെ കാര്യം പറയാനാ. അമ്പലം പണിയാം, കുംഭാഭിഷേകം നടത്താമെന്നുള്ള കാര്യമൊക്കെ എന്താ പറയുന്നത്? ഏത് കാര്യത്തിനും എനിക്കൊരു സഹായമായിട്ടുണ്ടാവണം. അത് പിന്നെ സാർ, സാറിന്റെ കൂടെ എപ്പോഴും ഒരു നേഴില് പോലെ ഞാൻ ഉണ്ടാവില്ലേ? നിന്നിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ എക്സൈറ്റ്മെന്റാ. ശരി, നേരെ വിഷയത്തിലേക്ക് വരാം. നിന്റെ മകളെ എന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് അയക്കും. അതിനുശേഷം നിന്റെ കച്ചവടവും എന്റെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവും നിന്റെ കച്ചവടവും ഒക്കെ ഒരുപോലെ നടക്കും. അല്ല, എനിക്കിപ്പോ സന്തോഷമായി. ഇതിനപ്പുറം പിന്നെ എന്താ വേണ്ടത്? നമുക്ക് എന്തായാലും നോക്കാം. മിനിസ്റ്ററിന്റെ ലുക്ക് കണ്ടില്ലേ? മോന് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഡൈ ഒക്കെ അടിച്ച് അങ്ങ് സുന്ദരനായി കഴിഞ്ഞു. നീ ഇപ്പൊ നല്ല സന്തോഷത്തിലാണല്ലേ? എന്തോ അല്ലാതെ പിന്നെ നിന്നെ സ്നേഹിച്ചവനെ വിട്ടിട്ട് നിന്റെ അച്ഛന്റെ വാക്ക് കേട്ടിട്ട് നീ ഓക്കെ പറഞ്ഞല്ലേ, എന്താ നിങ്ങളുടെ പ്രശ്നം? അവനെന്റെ ഈഗോ ഹേർട്ട് ചെയ്തു ചേച്ചി. അവൻ എന്ത് ചെയ്തെന്നറിയോ, വന്ന് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് കേട്ട് കല്യാണം കഴിച്ച് ഞാനിപ്പോ നല്ലോണം കഷ്ടപ്പെടുക മോളെ. ഈ കാലത്തിലെ ഈഗോ അതും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നിന്റെ ജീവിതം കട്ടപ്പോകയാവും. എന്റെ ജീവിതം എന്റെ ഇഷ്ടങ്ങളാണ്, കണ്ടീഷൻസ് ഇട്ട് എന്നെ വെറുതെ കൺഫ്യൂസ് ചെയ്യരുത്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നിന്റെ കണ്ടീഷൻസിലൊക്കെ അവൻ ജയിച്ചാ നീ എന്ത് ചെയ്യും? അവനൊരു സിനിമ പ്രാന്തന. അവനൊരു കമ്പനിയുടെ സിഇഒ അല്ല, ഒരു ക്ലർക്ക് പോലും ആകാനുള്ള കഴിവില്ല. ഞാൻ എന്ത് പറയാനാ, നിന്റെ ഇഷ്ടം, നിന്റെ ജീവിതം നീ നോക്കിക്കോ. ഞാൻ ഇറങ്ങാ, ഫ്ലൈറ്റിന് ടൈമായി. ശ്രീജെ ശ്രീജെ, നീ ലെറ്റർ ഒന്ന് നോക്കി. എന്ത് ലെറ്റർ അടി, ആദ്യം നീ ലെറ്റർ ഒന്ന് വായിക്ക. ശ്രീജ, പ്രേമം എന്താണെന്ന് അറിയാതെ തന്നെ ഞാൻ നിന്നെ പ്രേമിച്ചു പോയി. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതെ തന്നെ നിനക്ക് ഞാൻ മനസ്സ് തന്നു. പക്ഷെ ഞാൻ ആരാണെന്ന് അറിഞ്ഞ പിന്നെ എനിക്ക് മനസ്സമാനമില്ല. നിനക്ക് വേണ്ടി എൻ്റെ ലൈഫ്, അംബിഷൻ എല്ലാം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എൻ്റെ ഫോൺ റിംഗ് അടിക്കുന്ന ഓരോ പ്രാവശ്യവും നീയാണെന്ന് വിചാരിച്ചാൽ ഞാൻ എടുക്കുന്നത്. ഓരോ മെസ്സേജ് വരുമ്പോഴും അത് നീയായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ആശ ഇപ്പോൾ നിരാശയായി മാറിയിരിക്കുകയാണ്. ലവ് എന്ന് പറഞ്ഞ ഒരു അൺഇമാജിനേറ്റീവ് ഫീലിംഗ് ആണ്. അത് സെലക്ടഡ് പേഴ്സൺസിന് മാത്രമേ ഫുൾഫിൽ ആകാറുള്ളൂ. സംസാരിക്കാൻ പാടില്ലാന്ന് നീ തീരുമാനിച്ച പിന്നെ ഞാൻ മറക്കുന്നു നീ വിചാരിച്ചോ? നിന്റെ കൂടെ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നീ എന്താ മറന്നുപോയത്? എന്താ നീ ഇങ്ങനെ? ഞാൻ അനാഥയായതുകൊണ്ട് വിട്ടതാണോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ സ്വത്തില്ല എന്ന് പറഞ്ഞ് വിട്ടതാണോ, എനിക്കറിയില്ല. ഞാനൊരു തനി ആളാണെന്ന് വിചാരിച്ച പോലും എനിക്ക് വിഷമമില്ല. പക്ഷെ ഈ നിമിഷം എന്റെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വേണ്ടി നീ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനമായ ഒരു കാര്യം പറയാം, നീ എവിടെ ഉണ്ടെങ്കിലും നീ നന്നായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം, ഈ ലവറിന്റെ ആഗ്രഹം. ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ് അതാണ് മുത്തച്ഛൻ. അതെപ്പോഴും തെറ്റ് തന്നെയാ. കാരണം നിങ്ങളെപ്പോലുള്ള കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ നിങ്ങളുടെ പഠിപ്പിലും കരിയറിലും മാത്രമേ വെക്കാവൂ. അനുഭവമില്ലാത്ത വയസ്സ്, പ്രേമത്തിന് പിന്നാലെ പോവാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ആ പ്രായത്തിൽ വരുന്നത് പ്രേമമൊന്നുമല്ല, അതൊരാകർഷണം. അയ്യോ, എവന്റെയൊക്കെ ഒരു കാര്യം.
എന്നാടാ ഒരുമാതിരി നോക്കുന്നേ? അണ്ണ, അണ്ണന്റെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു. എന്തിനാടാ വിഷമം? എന്ത് പറ്റി പറ? അല്ല, സായി എന്തിനാ അടിക്കാതെ വിട്ടത്? ഓ, അതാണോ കാര്യം? അവൻ എന്റെ മുന്നിൽ വരില്ല. അവൻ എന്നെ ഭയങ്കര പേടിയാ. ഓ, അങ്ങനെയാണോ? അല്ലണ്ണ, എനിക്കൊരു ഡൗണ്ടാന്ന് പറയടാ. അല്ല, അതെനിക്ക് നന്നായിട്ട് അറിയില്ല. ഇന്ന് അറിയാത്തവൻ നാളെ അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞോളും. അല്ല, അവൻ മാറിപ്പോവോ അതോ താങ്കൾ മാറിപ്പോവോ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇത്ര സംസാരിക്കുന്നേ? അന്ന, സോറി അണ്ണ, ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ സീക്രട്ടുകളും ലീക്ക് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതൊക്കെ മാറ്റിയിരിക്കണം. എങ്ങനെയുണ്ടടാ എന്റെ പ്ലാൻ? ഓ, അതാണോ? സൂപ്പർ അണ്ണ. നമസ്കാരം സാറേ. എന്നെ തിരക്കിയെന്ന് പറഞ്ഞു. പണം പണം എവിടെയാടാ? സാറേ, സാറിനറിയാത്ത ഒന്നുമില്ല. ഞാൻ റിട്ടയർഡായി. പെൻഷൻ വെച്ചാ ഞാൻ ജീവിക്കുന്നത്. റിട്ടയർഡ് ആയവന്റെ ജീവിതം ഈ കളർ പോയ തോർത്തുപോലെയാ. അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഞങ്ങളുടെ വീട്ടിലെ ചെടി തക്കാളിയും വെണ്ടയ്ക്കാ ഉള്ളത്. അതേ, അതിൽ വല്ല പണവും കായ്ക്കാറുണ്ടോ? അങ്ങനെ കായ്ച്ചാ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. എന്നെ വിട്ടേക്ക്, ഞാൻ നിങ്ങളെ കൈയെടുത്ത് തൊഴുവാ. ആരാടാ ഈ കിളവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? പോ. വളരെ നന്ദിയുണ്ട് സാറേ. സാറേ, ഒന്നും വിചാരിച്ചില്ലേ. ഒരു കാര്യം പറയാം, ഒരു ചെറിയ കാര്യം. ആ, എന്താണെങ്കിലും പറയും. നിങ്ങളുടെ പിന്നിൽ ഒരു വലിയ മലയില്ലേ? അതൊരു തീറ്റി മലയാ, ഒരു മടിയം മലയോ. ഓഹോ, ഇവന്റെ വൈറ്റാത്തി മൊത്തം അഴുക്ക് മാത്രമേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ ജന്മത്തിൽ ഈ പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഓരോ നിമിഷവും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ പല്ല് തേക്കുന്നത് തൊട്ട് അർദ്ധരാത്രി നല്ലതുപോലെ ഉറങ്ങുന്നത് വരെ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത്. എന്തോന്നത് ട്രുന്ന് വിടണം, ഇല്ലെങ്കിലേ നാറ്റ കേസാവും. എന്നിട്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കണം. സാറേ, ഇവനെ എങ്ങനെയാ നിങ്ങൾ സഹിക്കുന്നത്? എന്നാ ശരി സാറേ, ഞാൻ അങ്ങോട്ട് പോവാ. ശരി എന്നാ മോനെ, ഞാൻ പോട്ടെ. നമസ്കാരം. ശരി എന്നാ, നന്നായി വരട്ടെ. ഇവിടെ വാടാ. എന്താ ചേട്ടാ? ആ ചായക്കട നടത്തുന്നവന്റെ വീട് എവിടെയാണ്? അതാണ് സർ. വാടാ. ചായക്കട നടത്തുന്ന ദാസ് നീയല്ലേ? അതെ, ഞാൻ തന്നെയാ. എന്തോന്നാടാ, എന്റെ ആള് വന്ന് ചോദിച്ചാ നീ പൈസ കൊടുക്കാറില്ലല്ലേ? എന്തിനു തരണം? നിങ്ങളെന്താ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണോ? എല്ലാ ടാക്സും കെട്ടിട്ടാ ഞാൻ ഇവിടെ കട വെച്ചിരിക്കുന്നത്. ഓ, അതാണോ പ്രശ്നം? നീ ഗവൺമെന്റിന് മാത്രമേ ടാക്സ് കെട്ടാറുള്ളൂ അല്ലേ? അതുകൊണ്ട് എനിക്കെന്ത് വേണവടാ? നീ സർക്കാരിന് പൈസ കൊടുത്തില്ലെങ്കിൽ നിന്റെ റേഷൻ കട്ടാകും. നീ എനിക്ക് കാശ് തന്നില്ലെങ്കിൽ നിന്റെ തല തന്നെ ഞാൻ കട്ട് ചെയ്യും. എന്തോന്നാണോ, ഭീഷണിപ്പെടുത്തുകയാണോ? ഇത് വരട്ടാണെന്ന് വെച്ചോ. നീ എന്ത് വിചാരിച്ചാലും പ്രശ്നമല്ല, എനിക്ക് പൈസ കിട്ടിയിരിക്കണം. 100,000 നീ കറക്ട് ചെയ്ത് വെച്ചോ. നിനക്ക് 100,000 രൂപ തരണമെങ്കിലേ ഞാൻ ഈ വണ്ടിയല്ല 5-star ഹോട്ടൽ വേണം വെക്കാൻ. നീ വണ്ടി വിൽക്കുകയോ സ്വത്ത് മുഴുവൻ വിൽക്കുകയോ ചെയ്തോ, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറിനകം എനിക്ക് പണം വേണം. തന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? പറടോ, തന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? മരിക്കാൻ വേണ്ടി നീ തയ്യാറെടുത്ത് നിന്നോ? നമുക്ക് കാണാം, ഒന്ന് പോടോ പോടോ. 100,000 രൂപയ്ക്ക് എത്ര സൈഫർ ഉണ്ടെന്ന് അവന്മാർക്ക് അറിയത്തില്ല. പക്ഷേ ഭീഷണിപ്പെടുത്താൻ ഇങ്ങ് വന്നേക്കും. അതെ, നിങ്ങൾ ചെയ്യുന്ന ഈ പണിക്കും പേഴ്സണാലിറ്റിക്കും വല്ല സംബന്ധം കേട്ടോ. എടായ്, എനിക്ക് മാർക്കറ്റിൽ നല്ല വിലയാടാ, 1.5 വിലയാ. അതുകൊണ്ടാ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നേ. ഇതുകൊണ്ടല്ലേടാ ഞാൻ ജീവിക്കുന്നേ. അത് ഈ കാപ്പി കുടിച്ചൊന്ന് കോംപ്രമൈസ് ആകും, അതിനുശേഷം ഹോർലിക്സ് കുടിച്ച് വലുതാകാം. പിച്ചെ എടുക്കാൻ വന്നിട്ട് എന്തുവിടാ ഭീഷണിപ്പെടുത്തുന്നത്? മര്യാദക്ക് ചോദിക്കടാ. കാശ് പെട്ടെന്ന് തരാൻ പറയടാ. എന്നാടാ പോകാം. അത് നോക്കൂ ആ സായി. എന്താടക്കുള്ള, നീ എന്താ ഇവിടെ? വേണ്ട വേണ്ട, എന്റെ അണ്ണന്റെ അടുത്ത് വാട്സപ്പും ഫേസ്ബുക്കും എന്നും പറഞ്ഞ് നീ ഒരുപാട് പറ്റിച്ചു. ഏതാടാ പടം? അയ്യോ, എന്തായി കാണിക്കുന്നത്? എന്താടാ എടക്കുള്ള, കാശെടുക്ക്. എടാ, എന്റെ കാശില്ലടാ. നിന്റെ ഈ കഥയൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കാശെടുക്ക്. അവിടെ ഈ ഇതേ പ്രശ്നം തന്നെയാടാ. ആവശ്യമില്ലാതെ ഓരോ തലേ വെക്കും.
ഡാ ചോട്ടു സോഷ്യൽ സർവീസ് ചെയ്യാൻ പണം വേണമെന്ന് പറഞ്ഞില്ല എന്നാ പിടിച്ചോ വാടപ്പോ ഏ ഈ കുള്ളൻ ഒരിക്കലും നമുക്ക് സമയത്തിന് കാശ് തരില്ല പക്ഷേ അളിയുടെ കാര്യം പറഞ്ഞപ്പോ കിട്ടിയതാണ് നമുക്കും ഒരു ദിവസം എന്തു പറ്റി മുത്തശ്ശ എന്താ മുത്തശ്ശ ഡല്ലായിട്ടിരിക്കുന്നത് എന്താ സംഭവിച്ചെന്ന് പറ ഒന്നുമില്ലടാ നോക്കിയ മുത്തശ്ശ ഞാൻ എന്തു പറയാനാ എല്ലാ ഉമ്മരെ എന്നെ ഭീഷണി പിടിച്ചിട്ട് പോവാ ആരാണ് നിങ്ങളെ വരട്ടെ മുത്തശ്ശ ആ മിനിസ്റ്റർ ആൾക്കാർ വന്നിരുന്നു ശരി മുത്തശ്ശ ഇപ്പൊ തൊട്ട് എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ പേടിക്കണ്ട കാട്ടിലെ സ്വർണ്ണ മഴ പെയ്താലും എല്ല് തിന്നുന്ന നായ്ക്കൾ എല്ലാ ഇടത്തും ഉണ്ട് പണത്തിന് വേണ്ടി ഓമാർ എന്തും ചെയ്യും എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ അനാഥനായിട്ട് പോവുക എന്തിനാടാ ഇതൊക്കെ ഇതിന്റെ ആവശ്യം വല്ലതുകൊണ്ടോ ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ മുത്തശ്ശ മുത്തശ്ശ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെയല്ലേ ആ ഇന്ന് എന്റെ പിറന്നാളാ അങ്ങനെയാണ് എന്നാ നമുക്ക് സെലിബ്രേറ്റ് ചെയ്ത വാ നമുക്ക് എൻജോയ് ചെയ്യാം പണത്തിന് വേണ്ടി ആ വൃദ്ധനെ അവർ കൊന്നല്ലോ പണത്തിനെ കുറിച്ചല്ല മുത്തശ്ശ അവരെന്തോ ഡ്രഗ് മാഫിയെ കുറിച്ചാ സംസാരിച്ചോണ്ടിരുന്നത് ആ മാറ്റർ എങ്ങാനും ലീക്കായാലോ എന്ന് പേടിച്ചിട്ടാണ് അവർ കൊന്നു കളഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ അന്യായം തടുക്കാൻ ഒരു മാർഗവുമില്ലേ അതിനുവേണ്ടി ഞാൻ സ്റ്റെപ്പ് എടുത്തു നോക്കി മുത്തശ്ശ അതിനുവേണ്ടി ഗോവ പോയപ്പോഴാണ് ട്രാവലിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ഇന്ദു അപ്പോഴാണ് അവൾ സിവിൽസ് ക്വാളിഫൈ ചെയ്തിട്ട് ഗോവ വന്നത് ഹായ് സായി നിങ്ങൾ എന്താ ഇവിടെ അത് എന്തു പറയാനാ ബീച്ചിൽ വന്നിട്ടും എന്തെത്ര ദുഃഖിച്ചിരിക്കുന്ന ഒന്ന് ചിരിക്കന്റെ മാഷ് ലവ്ല് ഫെയിൽ ആയി കഴിഞ്ഞാൽ സാഡ് ആയിട്ട് നിൽക്കാണ്ട് സാൻഡ്വിച്ച് ആണ് കഴിക്കാൻ പറ്റുക എന്ത് പറ്റി തനിക്ക് ലവ് ഫെയിലറോ തന്നെ ലവ് സ്റ്റോറി ഒന്ന് പറയാമോ എന്റെ ലവ് സ്റ്റോറി ഉണ്ടല്ലോ കുശി പടത്തിൽ കാണിക്കുന്ന പോലെ വിജയുടേത് പോലെ വലുതാണ് എന്നാലും നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ലോകത്തിലെ പെണ്ണുങ്ങളുടെ ലവ് എന്ന് പറഞ്ഞാൽ ആകാശം ആണുങ്ങളുടെ ലവ് എന്ന് പറഞ്ഞാൽ തറ എന്താ ശരിയല്ലേ എന്താണെങ്കിലും ശരി അത് മനസ്സിലുണ്ടാവണം ഓക്കേ എന്നാ ബൈ ഞാൻ പോവാണ് ഓക്കേ ബൈ ഹായ് 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 മാരേജ് ആണോ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയതാ നിന്നെ എനിക്ക് ഇഷ്ടമാണ് നമുക്ക് കല്യാണം കഴിച്ചാലോ ഐ ലവ് യു ഹലോ ഐ ലവ് യു
നിങ്ങൾ മൂന്ന് പേരും എന്നെ പ്രപ്പോസ് ചെയ്തു, അതിന് ഞാനും ആരെങ്കിലും ഒരാളെ പ്രപ്പോസ് ചെയ്യണ്ടേ? രണ്ടുപേരും ചേർന്ന് കോവിലിന് മണിയടിക്കാന്ന് വിചാരിച്ചതാ, പക്ഷേ ഹൃദയത്തിൽ കനല് പോലെ ഇട്ടല്ലോ. ജോലി ഇല്ലെങ്കിൽ പട്ടിണി അടക്കാം, പക്ഷെ ഈ സുന്ദരി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇരിക്കാൻ ചേര്, സൈഡ് ഡിഷിന് മിക്സ്ചർ, ഈ ഹിന്ദു ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നേ. എന്താണ് ചെയ്യാൻ പോകുന്നത്? അവനെ വെറുതെ വിടരുതടാ, വാടാ. ഹിന്ദു എനിക്ക് മാത്രമാണ് സ്വന്തം, അവളുടെ വരുന്ന എനിക്കുള്ളതാ. ഒന്ന് മിണ്ടാതിരുന്നേടാ, ഒന്നും അറിയാതെ എന്തിനാ ഇതിനൊക്കെ നടക്കുന്നേ? എന്റെ ഭർത്താവ് വലിയൊരു ഡയറക്ടർ ആവാൻ വേണ്ടി എന്നെ ആശീർവദിക്കണം സ്വാമി. ഈ കോവിലുള്ള ദേവിക്ക് പൂജ ചെയ്യുന്നത് ഞാനാ, നീ എന്താ ഇവിടെ? ഇവിടെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നെ. എന്നാ പൂജ തുടങ്ങിയാ? ഓം നമസ്തേ സുമഹമായ ശ്രീ വീടേശ്വരം. ഹലോ, നമസ്കാരം. നമസ്കാരം ഉണ്ട് സാറേ, എന്തിനാ എന്നെ വരാൻ പറഞ്ഞേ? നമസ്തേ എം എൽ എ സാറേ, സാറിന് സുഖാണോ? കഷ്ടപ്പാടാ, എന്നാലും കുഴപ്പമില്ല. കഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും സാധിക്കാലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. മാഡം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ബിസി പേഴ്സൺ, ബിസിനസ് പേഴ്സൺ, ജനങ്ങളെ സേവിക്കുകയാണോ അതോ പദവിക്ക് വേണ്ടി തല്ലുകൂടാണോ? എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ മാഡം. ഓ, വലിയ വലിയ വി ഐ പികളാണല്ലോ വരുന്നത്. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. വെൽക്കം സർ, വെൽക്കം. പുതിയതായി വന്ന എസ് പി ആണെന്ന് പലരും പറയുന്ന കേട്ടു. ഏതെങ്കിലും വലിയ ഹോട്ടലില് മീറ്റിംഗിലൊക്കെ വെച്ച് കാണുമെന്ന് കരുതി, പക്ഷെ ഇത് റോട്ടിലാണല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താ കാര്യം? അതെ സർ, എന്താന്ന് വെച്ചാ, ഒരു കാലത്ത് വളരെ ക്രൂരമായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഈ കാടിനകത്താ വസിച്ചിരുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല സർ. മൃഗങ്ങൾ കാട്ടില് മാത്രമല്ല, അങ്ങ് പാർക്കിലും ഉണ്ടല്ലോ. ആ കൊള്ളാലോ, നിങ്ങളുടെ ബ്രെയിൻ നല്ല ഷാർപ്പാ. വളരെ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ഈ കാട്ടി വസിക്കുന്ന മൃഗങ്ങൾക്ക് നാട്ടില് പദവി വേണമെന്ന്, അതുകൊണ്ടാ നിങ്ങളുടെ ജന്മസ്ഥലം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇവിടെ മീറ്റിംഗ് വെച്ചത്. ആചകമൊക്കെ നന്നായിട്ടുണ്ട്, ആള് കൊള്ളാമല്ലോ. എസ് പി, ഞാൻ ശരിക്കും മനസ്സിലാക്കി. ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന പോലെയല്ലേ നിങ്ങൾ പാർട്ടി ചേഞ്ച് ചെയ്യുന്നത്? പാംപ്ലെറ്റ് ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾ പദവി നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കേ എസ് പി സാർ, പിന്നീട് കാണാം. ഹലോ, ഹലോ, ഹലോ. ഇവിടെ ടവറൊന്നും ഇല്ല മാഡം, അതൊക്കെ ഒന്ന് ശരിയാക്കണം. നമസ്കാരം മാഡം. അപ്പോ ഞാൻ സുഖിനോ ഭവന്തു. അഖില് കണ്ടല്ലോ, സത്യം തീയ. പാർട്ടി പദവി എന്ന് പറഞ്ഞാൽ ഞാൻ ഓടുന്നത് കണ്ടില്ലേ? എന്തൊക്കെ കാണോ. ശരി, വണ്ടി എടുക്ക്. ശരി മാഡം. ഡേയ്, നീയാണോ? എന്റെ കയ്യില് പേനയല്ല, കത്തിയ. അതെ, കത്തിയേക്കാൾ ഉയർന്നത് പേന തന്നെയാണ്. എന്റെ കൂടെ ഒരു യുദ്ധത്തിന് വരരുത്. എന്റെ ബിസിനസ്, അത് എന്റെ മാത്രം ഇഷ്ടം. എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം എന്ന് നീ പറഞ്ഞോണ്ടിരിക്കാതെ. പണം പാതാളത്തിലേക്കും താഴും. ഞാൻ പണം വീശിയെറിഞ്ഞ അത് എന്റെ അടുക്കലേക്കും വരും. സത്യസന്ധരായ ജേർണലിസ്റ്റുകളും പോലീസുകാരും ഉള്ളതുവരെ നിന്റെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിനക്ക് ഞാൻ തരുന്ന അവസാനത്തെ വാക്ക, ഇനി ഒരു തവണ കൂടി നിന്റെ പേന ചലിച്ച കൊണ്ടു പോടാ യുമാരെ. അണ്ണം വന്ന ഉടനെ കാണാൻ പറ്റൂലേ? നമസ്കാരം. എന്ത് പറയുന്നു, സുഖായിരിക്കുന്നോ? മിനി ഞാൻ മീറ്റിംഗിന് വന്നിരുന്നോ? വന്നിരുന്നു സർ. പിന്നെ ജിമ്മൊക്കെ എങ്ങനെ പോകുന്നു? സാർ വെള്ളം കുടിക്കേ. മൊത്തം എത്ര പേര് വരുന്നുണ്ട്? 100-300 പേര് കാണും. ശരി, ശ്യാമ എവിടെ? അവൻ വ്യായാമം ചെയ്തോണ്ടിരിക്കും. ശരി, വരാൻ പറ. ഡാ, ആ ശ്യാമനെ ഇങ്ങോട്ട് വരാൻ പറ. ശ്യാമണ്ണ, മിനിസ്റ്റർ വന്ന് വിളിക്കുന്നു. ഞാൻ വരാന്ന് എന്ന് പറ. ഏ, എത്ര നാളെ ഇവിടെ ജോലി ചെയ്യുന്നു? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തേക്ക്. നമസ്കാരം സാറേ. നമസ്തേ. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ?
ഇപ്പോ ഇവിടെ വെച്ച് വേണ്ട സാർ, ഞാൻ പേഴ്സണൽ ആയിട്ട് പറയാം. ശരി ശരി, നമുക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. വാ. നമസ്കാരം. ഏ, ഇവരൊന്നും പറഞ്ഞേ കേക്കില്ല. ഇങ്ങനെ പറഞ്ഞാലൊന്നും ഇവരനുസരിക്കില്ല. എല്ലാവർക്കും തിമിരം ബാധിച്ചടാ. ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയാം. കാര്യം അവസാനിപ്പിച്ചേക്ക്, അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കും. ചിലവർ അവരെ അച്ഛനെ കരയിക്കുന്നേ. ഓ, നാളെ തൊട്ട് ഒരുത്തനും പണിക്ക് വന്നില്ലേക്കുണ്ടല്ലോ, നിങ്ങളുടെ നാട്ടെല്ലാം അടിച്ചതിനെ ഓടിക്കും. മനസ്സിലായോടാ? കാശെടുക്കടാ മൈനെ. ചേട്ടാ, അയാൾ തോന്നിയ മാതിരി കാണിക്കുന്നു. ചേട്ടാ ചേട്ടാ, നമുക്കിത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏയ്, അവന്റെ പേന എനിക്ക് നേരെ ചലിക്കില്ലടാ. അവന്റെ മരണം നമ്മുടെ കത്തിപ്പിടിയില്ല. എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണം. ഡേയ്, അവൻ ആ പാലത്തിന് മുകളിലുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അവിടെ ഇട്ട് അവനെ തീർക്കണം. വാടാ. ഡേയ്, നിക്കടാ അവിടെ. ഡേയ്, നിക്ക. നീ ഞങ്ങൾക്കെതിരെ പേന ചലിപ്പിക്കും അല്ലേ? നിന്റെ അവസാനമാടാ ഇന്ന്. എന്നെ ഒന്നും ചെയ്യരുത്. കാലൻ പോത്തിന്റെ പിറത്ത് പാഞ്ഞു. ഏയ് ശക്തി, അവിടേക്ക് ഫോൺ ചെയ്ത് നോക്കിയോ? ഓ, ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സാർ. ലൈൻ നമ്പർ 1 റെസ്പോൺസ്. ഇത്തവണ എന്തായാലും അവൻ നമ്മുടെ കയ്യിൽ കുടുങ്ങും. സത്യ സാറേ, നമസ്കാരം. സുഖം തന്നെയല്ലേ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. സാറ് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. സാർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാ. അങ്ങോട്ട് ചെല്ല്, ചെല്ല്, ചെല്ല്. സാറേ നമസ്കാരം. സാറേ വാ. എന്താ കാര്യം? ഇപ്രാവശ്യത്തേക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. എന്താ, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ. അടുത്ത പ്രാവശ്യം തൊട്ട് വെയിറ്റ് കൂട്ടിയേക്കാ സാർ. സാർ നമസ്കാരമുണ്ട് സാർ. എന്താ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണോ? ഈ സാറിന്റെ ഒരു കാര്യം. ഇതിന്റെ വെയിറ്റ് കുറഞ്ഞിരിക്കുകയാണല്ലോ. ചെറുകിട കച്ചവടക്കാരല്ലേ സാറേ, അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇതല്ലേ കാണൂ. നോക്ക്, ഇയാളെ നോക്കി പഠിക്കേ. ഞങ്ങളെ കച്ചവടം അടിപൊളിയാണല്ലോ, പിന്നെ മാമൂലി തരാൻ എന്താ? ഞങ്ങൾക്ക് പണം ശരിക്ക് വന്നില്ലെങ്കിലുണ്ടല്ലോ. ഏ ശക്തി, നമസ്കാരം. ഞാൻ പറഞ്ഞതനുസരിച്ച് ഇങ്ങോട്ട് വന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും താങ്ക്സ്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കടക്കാം. വക്കീൽ സാറേ, ആദ്യം നിങ്ങൾ പറയേ. മാഡം, മിനിസ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾ എത്ര സമ്പാദിച്ചു? അത് പിന്നെ ഒരു ഫ്ലാറ്റ് മാത്രമാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല, ഒരു 10 ഏക്കർ തെങ്ങിൻ തോപ്പ്, പിന്നെ മൂന്നാറില് ഒരു റിസോർട്ട്, പിന്നെ സ്കൂള്, കോളേജ്, അങ്ങനെ. നിങ്ങളൊരു ലോയർ അല്ലേ, ഇതൊക്കെ ചെയ്യാൻ നാണക്കേടില്ലേ? എന്തിനാണ് സാർ നാണക്കേട്? സർക്കാരിന് ഖജനാവിൽ നിന്ന് കൈയിട്ട് വരെ സമ്പാദിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ അന്യായമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല, കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. സത്യമാണ് മാഡം, ജീവൻ രക്ഷിക്കുന്ന പണി ചെയ്യുന്ന എന്നെ പോലെ അവര് വരട്ടി. എന്റെ മോളെ തട്ടിക്കൊണ്ടു പോയിട്ട് എന്നെ ഫോൺ വിളിച്ച് വരട്ടിട്ട് എനിക്ക് തന്നെ ചെക്ക് വെക്കാണ് അവര്. എനിക്കെല്ലാം അറിയാം ഡോക്ടർ സാറേ, നിങ്ങൾ മിനിസ്റ്ററിന്റെ കയ്യിലെ കളിക്കോപ്പുകളാ. നാളെ മുതൽ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം മാഡം. ഇപ്പൊ പറയണം മാഡം. ശരിയാണ് മാഡം, പോലീസുകാരുടെ സപ്പോർട്ടും സർക്കാരിന്റെ സപ്പോർട്ടും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? മിനിസ്റ്റർ നിങ്ങൾ ഉപയോഗിച്ച ഈ കളി കളിക്കുന്നത്, നമ്മൾ 3 പേരും ചേർന്ന് അതിനൊരു എൻഡ് വരുത്താം. സാറ്, നമസ്കാരമുണ്ട്. എന്നെ വിളിച്ചത് ഈ മാഡം. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് എ.എൻ.ആർ. എന്നാൽ അഗ്നേനി നാഗശേഖരാവു. ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നേ?
ഞാൻ പിന്നെ ചെറിയ ചെറിയ മോഷണമൊക്കെ ചെയ്ത്. നിങ്ങൾ വലിയ എക്സ്പെർട്ട് ആണോ? ഞങ്ങൾ സിവില് പോലീസായി, ഞാൻ സിവില് ഡോക്ടറേറ്റ് എടുത്തവനാ, അതറിയോ? നിങ്ങൾ വലിയ ആളാണല്ലോ. ശരി ശരി, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടല്ലോ. അന്യായമായി ഞാൻ ഒന്നും ചെയ്യാറില്ല. അങ്ങനെയൊന്നും അല്ല, നിന്റെ ലൈഫ് ഞാൻ സെറ്റിൽ ചെയ്യാം, ഞാൻ പറയുന്ന കാര്യം ചെയ്യോ. അങ്ങനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ജോലി അങ്ങ് നിർത്തും. ശരി, കേക്ക്. അപ്പൊ പ്ലാൻ ഓക്കെ അല്ലേ? ഓക്കെ മാഡം, ഇനി ഞാൻ ആ ജോലിയെ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ് എന്നാറെ. ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ് സർ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വക്കീൽ സാറേ, എല്ലാവരുടെ ആധാരം കൊടുത്തല്ലോ. അതെല്ലാം ശരിയാണ്. എന്താ സിയെ സാറേ, എല്ലാം ഓക്കെ അല്ലേ? ആ ഓക്കെ മാഡം. പോലീസിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? നമ്മുടെ പിൻബലം തന്നെ ഇവിടെയുള്ള നാട്ടുകാരല്ലേ മാഡം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ പണിക്ക് നമ്മൾ തന്നെ മതി മാഡം. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നവരാ പോലീസ്. എന്താ ഇവിടെ നടക്കുന്നത് സാർ? ഇത് മോശമായിപ്പോയി സാർ, അവരുടെ കയ്യിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റാ. ശരി ശരി, ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നേ. ഇതൊന്നും ഞാൻ ചെയ്തതല്ല സാർ, ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നും എനിക്ക് നല്ലോണം അറിയാം. സാറേ പ്രശ്നം ഉണ്ടാകില്ല. ആരുടെ മേലെ കൈവച്ചെന്ന് മനസ്സിലായോ? ഹലോ മിനിസ്റ്റർ, ഡ്യൂട്ടിയിലുള്ള പോലീസിന്റെ മേലെ കൈവച്ച എന്താ സംഭവിക്കാന്ന് അറിയാലോ? ഞങ്ങളുടെ രക്തത്തിന്റെ തുള്ളിക്കളി ഡ്യൂട്ടിയിലാ, പക്ഷെ നിങ്ങളുടെ രക്തത്തിന്റെ തുള്ളിക്കളി ഉണ്ടല്ലോ ബിപിയിലും ഷുഗറിലും ആയിരിക്കും, സൂക്ഷിച്ചോ. എന്നോടൊക്കെ സംസാരിക്കണ്ടായിരുന്നു, എനിക്കെന്താ എവിടെ സംസാരിക്കണമെന്ന് എനിക്ക് നല്ല. വലിയ ആൾക്കാരല്ലേ, നിങ്ങളുടെ അനുഗ്രഹത്തിലല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്, ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പ്ലീസ് സർ, നമുക്ക് പോയാലോ? എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നമുക്ക് കാണാം സർ. ആ പോലീസുകാരി എപ്പോഴും നന്നായിരിക്കട്ടെ. ആ മിനിസ്റ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ഞങ്ങളുടെ നിലമെല്ലാം ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നിരിക്കുക. അങ്ങോട്ട് നോക്ക്, ഞങ്ങളുടെ ജനങ്ങളൊക്കെ എന്തുമാത്രം സന്തോഷത്തിൽ തുള്ളി കുതിക്കുവല്ലേ. ആ ഞാനും വരുക. ഈ കളി തോക്കാൻ കാരണം നന്നായിട്ട് പ്രാക്ടീസ് ഇല്ലാത്തോണ്ടാ. എന്താടാ പറ്റിയേ? എടാ ലവ് ഫെയിലിയറാ. എടാ ലവില് ഫെയിലായത് ഞാനടാ, നീയല്ല. അതെ അതെ, നീയല്ല. ശരി ശരി, ഒരുപാട് പണം ചെലവാക്കി ഇതേപോലെ പ്രാക്ടീസ് മാച്ച് അറേഞ്ച് ചെയ്യുമ്പോ ഇതേപോലെ സംസാരിക്കുന്നത് കേട്ടോ. വാ നമുക്ക് കളിക്കാം. വാ ശരി, വാ പോ. എടാ അടുത്ത മാസടാ ഫൈനൽ മാച്ച്, ഇതേപോലെ ഒന്ന് കാണിച്ചോണ്ടിരിക്കല്ലേ. അഖിൽ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. മിനിസ്റ്ററുമായിട്ട് ബന്ധമുള്ള എല്ലാ ഫയലുകളും എനിക്ക് അയക്കി. യാ ഓക്കെ സർ. ഓക്കെ, വെരി ഗുഡ്. ഹാ, ഈ സൈഡ് ദർശനം കിട്ടി. സിറ്റിക്ക് വന്നിട്ട് എത്ര ദിവസമായിരുന്നോ? നിങ്ങളുടെ സൈഡ് ദർശനം കിട്ടിയിട്ടില്ല. ഫേസ്ബുക്കില് മെസ്സേജ് ഇല്ല, വാട്സാപ്പില് റിപ്ലൈ ഇല്ല, കോൾ ചെയ്ത് റെസ്പോൺസ് ഇല്ല. എന്താ ചെയ്യാ? ജീവനോടെ ഉണ്ടോ ഇല്ലയോ? എത്ര പ്രാവശ്യം വിളിച്ചാലും എടുക്കുന്നില്ല. ശരി, ഒരു പ്രാവശ്യം കൂടെ വിളിക്ക്. എന്തു പറ്റി? റിംഗ് ആവുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ട്രൈ ചെയ്. ഹലോ. ഹലോ, ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ പിന്നെ വിളിച്ചു. ഒരു മിനിറ്റ്. ഹലോ. ഹലോ, ആരാണ്? എന്താ, ആരാന്നോ? പഴയ കേസൊക്കെ പൊടിതട്ടിയെടുത്ത് അത് ഫയൽ ചെയ്ത് ആരാന്ന് ഓർമ്മ വരും. ഞാൻ എവിടെയൊക്കെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ശരിയെന്ന് പറഞ്ഞല്ലോ. ഹായ് ഇന്ദു. ഹായ്. ജോബ് ലൈഫ് എങ്ങനെയുണ്ട്? ഡ്യൂട്ടിയൊക്കെ നല്ലോണം ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ജോബ് ലൈഫ് സൂപ്പർ. ഡ്യൂട്ടി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വൈറസിനെ മുഴുവൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി, ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ക്രിമിനൽസിനെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തായാലും നന്നായി. മൊത്തത്തില് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പോലെ സിറ്റിയെ ക്ലീൻ ആൻഡ് ഗ്രീൻ ആയിട്ട് വെക്കാൻ ശ്രമിക്കുകയാണോ? ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ഇന്ദു. നന്നായിട്ട് സംസാരിച്ച് വിഷയം മാറ്റാൻ അറിയാം. നിന്നോട് ഒരിക്കലും സംസാരിക്കരുതെന്നാ വിചാരിച്ചേ. ഐ ഹേർട്ട്. ഓ, ഇത്രയും പെട്ടെന്ന് ദേഷ്യം വന്നോ നിനക്ക്? ആ ഊർമിളയുടെ ദേഷ്യം കാരണം ലക്ഷ്മണൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അപ്പൊ എന്റെ സ്ഥിതി എന്തായിരിക്കുന്നേ?
ഇന്ദു. ഏയ് ഇന്ദു, ലൈറ്റ്സ് ഓൺ. ഹാപ്പി ബർത്ത്ഡേ ഇന്ദു. നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്ക് അറിയാന്നേ. വാ നമുക്ക് പോവാം. ഹാപ്പി ബർത്ത്ഡേ ഇന്ദു, ലെറ്റ്സ് സെലിബ്രേറ്റ്. ഹലോ, നമസ്കാരം. ഉണ്ട്. നമസ്കാരം സുധാകരൻ ചേട്ടു. ചേട്ടൻ തന്നെ എന്തിനാ ഫോൺ ചെയ്തേ? എന്താ കാര്യം? അങ്ങനെ പറയാൻ തക്കണമൊന്നുമില്ല. ആ പുതിയ എസ് പി ഉണ്ടല്ലോ, അതാണ് ഇത്തിരി കളിക്കുന്നത്. ശരിയേട്ടാ, ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായി മനസ്സിലായി. ഇന്ന് വൈകിട്ട് തന്നെ ആ എസ് പിയുടെ ട്രാൻസ്ഫർ ഓർഡർ നിങ്ങളുടെ ടേബിളിൽ തന്നെ കാണുവന്നേ. ശരി എങ്കി, ഓക്കെ, വെക്കട്ടെ. ആ യുവരക്തത്തിന് ഇപ്പൊ മനസ്സിലാകും രാഷ്ട്രീയം എന്താണെന്ന്. ഇങ്ങനെയുള്ള മഹാന്മാരുടെ നടുക്ക് ആ എസ് പിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? പക്ഷെ നിന്റെ കഥയിൽ ഒരു ക്ലാരിറ്റി അങ്ങോട്ട് വരുന്നില്ലല്ലോ. എന്താ പറയുന്നത് മുത്തച്ഛ? പഠിക്കുന്ന സമയത്ത് പ്രേമോ അത് ഇതെന്ന് പറഞ്ഞോണ്ട് ചുറ്റി. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ നിനക്കൊരു തുണയുണ്ടെങ്കിൽ നന്നായിരുന്നേനെ. ഓ, അങ്ങനെ പറയാണോ നിങ്ങള്? ഞാനും അത് തന്നെയാണ് പറയണമെന്ന് ഉദ്ദേശം. ഇപ്പോഴാണോ നിനക്ക് ആ യഥാർത്ഥ പ്രേമോ ഇതെല്ലാം മനസ്സിലായത്? അതിരിക്കട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതെ, എനിക്കും വിശക്കുന്നുണ്ട്. നിങ്ങളും ചായയോ കാപ്പിയോ സ്നാക്സോ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഉടനെ തിരിച്ചു വരണം. അടിപൊളി സെക്കൻഡ് ഹാഫിലേക്ക് പോകാം. അത് ഗവൺമെന്റ് ഭാഗത്തു നിന്നൊരു പുതിയ പ്രോജക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അത് ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ? മണി ട്രാൻസ്ഫർ അപ്ലിക്കേഷൻസ്? നോ. ഇനി അദർ ഗസസ്? ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്മെന്റ്. എനിവൺ എൽസ്? We can't say, sir. Sir, then para. Okay. I know that. Cool, cool. Listen careful. Agriculture, adine kurichulla oru gaveshanam nadathan vendiyulla project aanu namakku labhichathu. What? Agriculture? Adhe. Ningal ketta sathyama. Idine kurichu vishadamaya oru padanam nadathanaanu nammale avar elpichirikkunnathu. Ethrayum pettanu thanne idinte work thudanganam. Nothing. Idinte profit adhigamayi namakku labhikkum. ജനറേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇതിനുവേണ്ടി മറ്റുള്ള കമ്പനികളും ഈ പ്രോജക്റ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കൃഷിക്കാർ മരിച്ചെന്നുള്ള കാര്യം ഞങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം സർ. എന്താ എല്ലാവർക്കും ചിരിയാണ് വരുന്നത്? ലിസൺ കെയർഫുൾ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യവസായികളും തന്നെ ഇതിന് നന്നായി മുൻകൈ എടുക്കുന്നുമുണ്ട്. അവർക്ക് വേണ്ടി പ്രോഫിറ്റ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് എന്തറിയും? ഇതാർക്കും അങ്ങനെ അറിയില്ല. ബഡ്ജറ്റിന്റെ പ്രോജക്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ കഴിയൂ? മിസ്റ്റർ സായ്, നിങ്ങൾ പുതിയ ആളാണല്ലേ? യെസ് സർ. ആ സായ്, ഈ പ്രോജക്ട് എങ്ങനെ ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? രാജാക്കന്മാരുടെ കാലത്തോട്ട് ഇന്നലത്തെ മന്ത്രി വരെ കൃഷി എന്ന് പറയുന്നത് നാടിന്റെ ഉശിരാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താ സാറേ? നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതല്ലേ, കൃഷിയാണ് നാടിന്റെ നട്ടില്ലെന്നുള്ള കാര്യം. സാറേ, ഡൽഹിക്ക് തന്നെ രാജാവാണെങ്കിൽ തന്റെ അമ്മയ്ക്ക് പുത്രൻ തന്നെയല്ലേ. അത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്ന ആലോചിക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു സർ. വെരി ഗുഡ് സായ്, കീപ് ഇറ്റ്. താങ്ക് യു സർ. അപ്പോ ഒരു കാര്യം ചെയ്, അനീഷ ഈ പ്രോജക്ടിൽ പങ്കാളിയാവൂ. എക്സ്ക്യൂസ് മീ, മേ കം ഇൻ സർ? പ്ലീസ് കം ഇൻ. സോറി ഫോർ ദ ഡിലേ സർ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. അനീഷ സർ, നാളെ ഈ പ്രോജക്റ്റുമായി നിങ്ങൾ നാളെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും. ഓക്കെ സർ. നിങ്ങൾ സായിയുടെ അസിസ്റ്റന്റ് ആയിരിക്കും. സായ്, മീറ്റ് മിസ് അനീഷ. അല്ല, അവരെല്ലാരും എത്തിയെന്ന് തോന്നുന്നു. ആ ഗസ്റ്റ് ഹൗസ് ഇതാണോ സാറേ? സാറേ, നിങ്ങളാണോ? അത് ശരി, ഞാൻ എത്ര നേരമായിട്ടാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നേ. വരൂ. ഇതാ വരുന്നു. കമ്പനി ഗസ്റ്റ് ഹൗസ് ഇതാടാ. സൂപ്പർ ആയിട്ടുണ്ടല്ലേ. എങ്ങനെയുണ്ട് അനി? വാവ്, വളരെ നന്നായിട്ടുണ്ട് ഈ ലൊക്കേഷൻ. ആ, നന്നായിട്ടുണ്ടല്ലേ. യാ യാ, ശരി, വാ നമുക്ക് പോ. വാ, പോ. ആ, പോവാലോ. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇത് വില്ലേജ് അല്ലടാ, അതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പായിരിക്കും. കഥകൾ കൈ
ഇവരൊക്കെ ആരാ? പുതിയതായിട്ടുണ്ടല്ലോ. ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ലേഡീസിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആരാ നിങ്ങൾ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കമ്പനി ഗസ്റ്റ് ഹൗസ് ഇത് തന്നെയല്ലേ? കമ്പനി ഗസ്റ്റ് ഹൗസോ? ഒരു നിമിഷേ, ഇപ്പൊ വന്നേക്കാം. ഇതെന്ത് അന്യായമാണ്! ബുദ്ധിപൂർവ്വം എന്നെ പറ്റിച്ച് ഈ ഗസ്റ്റ് ഹൗസ് നിങ്ങൾ യൂസ് ചെയ്യണോ? എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നല്ലേ. ആരാണ്ടാ നിങ്ങളൊക്കെ പഹയന്മാരെ? ആദ്യം വെളിയിപ്പോ. എടാ, നിങ്ങളെ കാല് വേണമെങ്കിൽ പിടിക്കാൻ ഞങ്ങള് സാറയച്ച ആൾക്കാര് വന്നടാ കമ്പനിക്ക്. ഞാൻ അവരാണെന്ന് വിചാരിച്ചല്ലേ നിങ്ങളെയൊക്കെ ഇതിനകത്ത് കയറ്റിയത്. ആദ്യം വെളിയിപ്പോ, പോ പോ, തിരിച്ചു വരണ്ട. സാറന്മാരെ, നിങ്ങളകത്ത് വരൂ. ഞങ്ങൾ വന്നോണ്ടിരിക്ക. ഊണ് റെഡിയായി, വന്നോളൂ. ആ അതെ, വരുന്നു. ഡ്രീമിന് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന സത്യത്തിൽ ഒന്ന് വിളമ്പി തരാമോ പ്ലീസ്? ഏ നസീർ സാറേ, എന്തായി കാണിക്കുന്നത്? സോറി, ഇതാ വന്നു വന്നു വന്നു. നിങ്ങളുടെ പാചകത്തിന് 30 മാർക്ക് വേണമെങ്കിൽ തരാൻ കേട്ടോ. നിങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പേ ഞാൻ 100 മാർക്ക് എടുത്തിരിക്കും. ആ നമുക്ക് കാണാം. ശരി, നാളെ കാണാം കേട്ടോ. ആ ശരി ശരി ശരി, ഇന്നാ തുടച്ചോളൂ. ഭക്ഷണം നന്നായിട്ടുണ്ടല്ലോ. ആഹാര കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. കുറച്ചേരം മുമ്പ് സ്വപ്നം കണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ സംഭവിച്ചത്? ഓ അതാണോ, പ്രേം നസീർ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് സാറേ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പ്രേം നസീർ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു ഡ്രീമിലേക്ക് പോയി. നിങ്ങളുടെ ഉള്ളിൽ ഒരു കലാകാരൻ ഉണ്ടെന്നേ. അത് ഇപ്പൊ നിങ്ങൾ തന്നെ പറയണം. എനിക്ക് ഒന്ന് പുറത്തേക്കൊന്ന് പോവാനുണ്ട്. ശരി സാറേ. എന്തുപറ്റി ചന്ദ്രനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, കുഞ്ഞായിരുന്നപ്പോ എന്റെ മുഖം കാണാൻ നിലാവ് പോലെയാണെന്ന് അമ്മ പറയാറുള്ളത്. പെട്ടെന്ന് എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മ വന്നു. എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ഛനും ഇതേ തന്നെ പറയാറ്, നിന്നെ കാണാൻ സിനിമാ നേരം മമ്മൂട്ടിനെ പോലെ ഉണ്ടെന്ന്. എന്നിട്ട് എന്താ കാര്യം, ഇപ്പൊ ആർക്കും എന്നെ അടയാളം അറിയില്ലെന്നേ. സോ ഫണി സായി. ശരി, എന്നാ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. സായി, 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 എഴുന്നേക്ക് സായി. സാറേ, സാറേ, എന്താണ് എനിക്ക്? നിങ്ങളെന്താ ഇവിടെ? ഓ, സ്വപ്നമായിരുന്നല്ലേ. നീലമേഘരാജി കൊണ്ടു താരാട്ടാം ഞാൻ, ഹൃദയരേഖ പോലെ വിരിയുമെന്നേ. നിൻ തൂവൽ തൊട്ടൊഴിഞ്ഞോ നീ മഴനിലാമിൻ ലോല പല്ലവേ.
നോക്കിനിമ്പമായി മാറാം, മൗനമേറ്റുവാങ്ങാം, പ്രണയരാഗം മീട്ടാം, നിന്നിൽ നിന്നു പാടാം. മിന്നും പൊന്നേ നിന്നെ ഞാൻ കണ്ണിലുള്ള കൂട്ടിലേക്ക് കൊണ്ടുപോയിടാ, എന്നും നിന്നെ കാത്തോള പ്രണയനൂലിലൊന്നു ചേർന്നിടാം. നീലമേഘരാജി കൊണ്ടു താരാട്ടാം ഞാൻ, ഹൃദയരേഖ പോലെ വിരിയും എന്നെ നിൻ തൂവൽ തൊട്ടുഴിഞ്ഞോ, നീ മഴനിലാവിൻ ലോല പല്ലവി. സാറേ, വെളുപ്പാങ്കാലത്ത് എഴിക്കുന്ന ശീലമുണ്ടോ? എന്തിനാ ചോദിക്കുന്നു? അല്ല, എന്നെക്കാളും മുമ്പ് സാറേ എഴിച്ച് അവിടെ ഇരുന്നില്ലേ? അങ്ങനെയാണ് മനസ്സിലായ? അത് പിന്നെ ഞാൻ അങ്ങനെയാ വിചാരിച്ചത് സാറേ. ഹായ് മാം. ഹായ് സായ്. ഇവിടെ നേച്ചർ അടിപൊളിയാണല്ലേ? അതെ, വളരെ ഭംഗിയായിട്ടുണ്ട്. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ തന്നെ താമസിക്കാം. അതെ മാഡം. സോ, ഓഫീസിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വർക്ക്. ഓക്കേ മാം, നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് തുടങ്ങാം. കോൾ മീ ഹണി. ഇവിടെ മാഡം എന്തിനാണ് വിളിക്കുന്നത്? ഓക്കേ അല്ലേ? ഓക്കേ മാം. ദേ കണ്ടില്ലേ, വീണ്ടും. ഓ സോറി ഹണി, കം. ഹലോ സർ. നമസ്കാരം സർ. നമസ്കാരം, പറഞ്ഞാട്ടെ. ഞങ്ങൾ കേരളം റിസർച്ച് സെന്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ, ഇവിടെ ക്വാളിറ്റിലെസ് ഫെർട്ടിലൈസർ കാരണം പാടങ്ങളെല്ലാം നശിച്ചതായിട്ട് അറിഞ്ഞു. അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഞങ്ങൾ ഇവിടെ വന്നത്. വി നീഡ് യുവർ ഹെൽപ്പ്. ആ അങ്ങനെയാട്ടെ. എടോ, ഇവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കണം. ആ അങ്ങനെ തന്നെ സാറേ. ശരി, താങ്ക് യു സർ. ശരി, വരട്ടെ സാറേ. ആ അങ്ങനെയാട്ടെ. ഇതാ നോക്കി. ആ തന്നെയല്ല, ആ ഇയാള് എന്നെയാട്ടോ. വാ, ഒരു മിനിറ്റ്. സാറെ പറയും, നിങ്ങളുടെ വർക്ക് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് സഹായിക്കാം കേട്ടോ. ആ ഓക്കെ, ശരി ശരി സർ. എന്തായിരിക്കും അനീഷ? ഓ, നല്ലോണം പനിക്കുന്നുണ്ടല്ലോ. ഹലോ നസീർ സാറേ, കുറച്ച് വെള്ളം ഒരു കഷ്ണം തുണി എടുത്തോണ്ട് വന്നേ. ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. അണി ഒന്ന് എഴുന്നേറ്റ്, ഈ മരുന്നൊന്ന് കഴിച്ചേ, കുറച്ച് വെള്ളം തന്നെ. ഇപ്പൊ എന്തിനാ?
ഇന്നലെ ഉറക്കമൊളിച്ച് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തില്ലേ? നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാലോ, അതിൽ കണക്കൊന്നുമില്ലല്ലോ. ചേട്ടാ ഒരു സോഡ തന്നെ. ആ ഒരു സോഡ തന്നെ. ചേട്ടാ ഒരു സിഗരറ്റ് തന്നെ. ആ തരാം. സാറേ പ്രേമം വന്നു തുടങ്ങിയല്ലേ? നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഇന്നലെ ഞാൻ അങ്ങനെ ഇങ്ങനെ കുറച്ച് നോക്കി. തനിക്ക് ഒരു സോഡ പറയട്ടെ ചേട്ടാ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ജലദോഷം തൊണ്ട കെട്ടിപ്പോ. എനിക്ക് ഇഷ്ടമല്ല സാറേ ഈ കൂൾ ഡ്രിങ്ക്സ് ഒന്നും ഞാൻ കുടിക്കില്ല. ആ എനിക്കൊന്നും വേണ്ട. ബില്ല് കൊടുത്തേക്ക്. ദാ പൈസ. സായി ദേ എവിടെ നോക്കി, അതിന്റെ ഒപ്പം ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണേ. ആ നോട്ട് ചെയ്യുന്നുണ്ട് ഹണി. സായി എനിക്ക് വല്ലാതെ ടയർഡ് ആയിട്ടുണ്ട്, വാ നമുക്ക് പോയാ. വരൂ മാഡം നമുക്ക് പോവാം. സായ് ഇതൊന്ന് ചെക്ക് ചെയ്തേ. എങ്ങോട്ട് തന്നെ? ഹണി ഇതിൽ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവാണ്, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ല, സൈഡ് ഭയങ്കര വീക്കാണ്. നീയും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഞാൻ നോക്കൂ, ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇത് കൊണ്ടുപോയല്ലോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താന്ന് വെച്ചാൽ സാറേ പോവാം. പോവാം സാറേ, വരൂ. ഈ ചുറ്റിനുമുള്ള നിലങ്ങളിൽ ഭൂരിഭാഗവും ഞങ്ങളുടെ സ്വന്തമാ. ഓ ഫൈൻ സർ. പേപ്പർ വർക്ക് തീരാറായി. എന്തുപറ്റി? ഇന്നത്തെ കൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുക. എന്ത്, അതിനു മുമ്പ് 7 ഡേയ്സ് കഴിയും? ഓ ശരി, നമ്മുടെ ഫൈനൽ പ്രോജക്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ശരി നമുക്ക് തുടങ്ങാം. എന്താടാ എത്ര ലോഡ് കഴിഞ്ഞു? 15 സാർ. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ലോറിയിലുണ്ട്. ആരൊക്കെയാ കൊണ്ടുപോകുന്നത്? എല്ലാറാവു, പിള്ളാറാവു, സുബ്ബറാവു. ഇവനെ അവരുടെ കൂടെ അയച്ചു വിട്ടേക്ക്. ശരി അങ്ങനെയാട്ടെ. നമസ്കാരം. നമസ്കാരം സാർ. നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? 95% നോർമലാണ് സാർ. 5% ഫോൾസ് ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കുറച്ച് കുഴപ്പമായിട്ടുണ്ട്, അത് ഞാൻ മോഡിഫൈ ചെയ്തെടുത്തോളാം. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം സാർ. വേറെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോപ്പി തന്നിട്ട് പോയേക്കും. ശരി ശരി സാർ, ബൈ സാർ. ചേട്ടാ നമസ്കാരം. ആ വിജയ് പറയ്. നമ്മുടെ ഫെർട്ടിലൈസറിന് എന്തോ പ്രശ്നം വരുമെന്ന് തോന്നുന്നു. അതെന്താ പ്രശ്നമെന്ന് നോക്ക്. എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോപ്പി കിട്ടിയ ഉടനെ ഞാൻ തന്നേക്കാം. അതെന്താണെന്നൊന്ന് നോക്ക്. ശരി ശരി.
നമസ്കാരം. കോപ്പി ചോദിച്ചില്ലേ? ആ ശരി ശരി. ഓക്കെ ബൈ സർ. ചേട്ടാ ബൈ. അനീഷ, ഗ്രേറ്റ് ജോബ്. താങ്ക് യു സർ. എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാർ. ഞാനൊരു സെപ്പറേറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് സാർ. നിങ്ങളുടെ കയ്യിൽ വേറൊരു ഫയൽ ഉണ്ട്, അതൊന്ന് നോക്കണം സാർ. എന്താണ് അനീഷ, ഇത് സെയിം പ്രോജക്റ്റ് അല്ലേ? രണ്ടും ഒരുപോലെ ഉണ്ടല്ലോ. ദിസ് ഈസ് എ സ്റ്റുപ്പിഡ്. സോറി സാർ. മേ ഐ കമിൻ സാർ? യെസ് പ്ലീസ്. സായി, നീ ചെയ്ത പ്രോജക്റ്റ് ഞാൻ കണ്ടു. ഇതെല്ലാം മിനിസ്റ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. No problem, sir. I can manage it. So, നീ ഈ പ്രോജക്റ്റ് ഇന്ന് മാറുന്നതാണ് നല്ലത്. Carry on. Okay, sir. Thank you so much. Okay, sir. കണ്ടില്ലേ നിങ്ങളൊക്കെ, ഇതാണ് ശരിക്കുള്ള ന്യായം. അങ്ങനെയെങ്കിൽ കമ്പനിയുടെ എം ഡി നീ തന്നെ. അതെ സർ. നിന്റെ കയ്യിൽ ആ പ്രോജക്ട് ഡോക്യുമെന്റ് ഉണ്ടോ? ആ ഉണ്ട് സർ. പക്ഷെ ഇതിൽ എനിക്കെന്ത് ലാഭമാണ് സർ? ആഹാ, കൊള്ളാലോ. ഇങ്ങനെ ചുറ്റി വളയ്ക്കാതെ നേരെ കാര്യത്തിലേക്ക് വരുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, എന്താ വേണ്ടതെന്ന് പറ. കമ്പനിയിൽ എനിക്ക് ഷെയർ വേണം. കമ്പനിയുടെ ഷെയർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല. ശരി ശരി, അതൊക്കെ പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് ഡീലിംഗ്സ് നോക്കാം. റിസർച്ച് ചെയ്തവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. ആരാ ഇവൻ? നമ്മളെ പറ്റി ഇതിനും മാത്രം എൻക്വയറി ചെയ്യാൻ? നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒക്കെ ഇവൻ അറിയുമെന്ന് വെച്ചാ? ഈ ക്യാരക്ടർ ഒരു വല്ലാത്ത തരാണല്ലോ. അതുകൊണ്ട് ഒന്ന് കാണണം. വന്ന് കണ്ടാൽ ഒരു ജോലി കഴിയുമല്ലോ. മിനിസ്റ്റർ സുധാകരൻ. ഹലോ. ഹലോ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളൊന്ന് കാണേണ്ടിയിരിക്കുന്നു. വെയിറ്റ് ചെയ്യുകയാ ഞാൻ. വെൽക്കം വെൽക്കം ഹീറോ. എന്തിനാ സാറേ വരാൻ പറഞ്ഞേ? കാര്യം എന്താണ്? വലിയവരുടെ കാര്യങ്ങളിൽ നിന്നും ഇടപെടരുതെന്ന് അറിയില്ലേ? ഞാൻ ആരുടെ മാറ്ററിൽ ഇൻവോൾവ് ആയില്ലല്ലോ. എന്റെ ഡ്യൂട്ടി എന്താണോ അത് ഞാൻ ചെയ്തു. സമ്മതിച്ചിരിക്കുന്നു. ഈ പുതിയ ജനറേഷൻ ഉഷാറാ. യൂത്ത് എന്ന് പറഞ്ഞാൽ ഉഷാർ തന്നെയല്ലേ. എന്താ നിങ്ങക്ക് അറിയില്ലേ? ശരി ശരി. ഫെർട്ടിലൈസർ സംബന്ധമായിട്ട് നീ എന്തോ ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ടത്രേ. ഓ, അതാണോ? അത് കുറച്ച് റിസ്ക് ആണ് സാർ. അത് എത്ര റിസ്ക് ആയാലും ഞാൻ നോക്കിക്കൊള്ളാം. അതെന്റെ ലൈഫാണ് സാർ. എന്റെ ലൈഫ് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? അതിൽ എന്റെ ലൈഫ് മാത്രമല്ല, കേരളത്തിലുള്ള ഓരോ കൃഷിക്കാരന്റെ ലൈഫും അതിലുണ്ട്. അത് ഈ പ്രോജക്റ്റിനെ ഡിപെൻഡ് ചെയ്താണ് ഉള്ളത്. ശരി ശരി, എന്റെ കയ്യിൽ നിന്നും ഡോക്യുമെന്റ് ഞാൻ എങ്ങനെ വേണമെങ്കിലും കൈക്കലാക്കും. വെറുതെ ആവശ്യമില്ലാതെ കണക്ക് കൂട്ടല്ലേ സാറ്. എന്താന്ന് വെച്ചാ, ഈ കഥയില് ഞാൻ സോളോ ആണ്. നിന്റെ സോളോ ലൈഫിനെ ഞാൻ അവസാനിപ്പിച്ചേക്കാം. ആരുടെ ലൈഫിനാണ് എന്റെ കട വീഴാൻ പോണെന്ന് നമുക്ക് താമസിയാതെ മനസ്സിലാവും. ശരി ശരി, പോ. ഗുഡ് ബൈ. ആ സായി. ആ പറയണം രവി. നീയും അനീഷയും ഒരു ടീമായിട്ടല്ലേ വർക്ക് ചെയ്തത്? സെയിം പ്രോജക്റ്റ് ആണ് ചെയ്തത്. പക്ഷേ റിപ്പോർട്ട് എങ്ങനെയാ മാറിപ്പോയത്? ഓ, അതാണോ? അവള് ഹെഡ്ലൈൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഞാനുണ്ടല്ലോ മൊത്തം ന്യൂസാണ് എഴുതിയത്. എന്ന് പറഞ്ഞ ഒന്ന് ക്ലാരിറ്റി ആയി പറഞ്ഞേ. തീർച്ചയായിട്ടും. ഞങ്ങള് ഫീൽഡ് വർക്കിന് പോയപ്പോ അനീഷ ഇല്ലാതപ്പോ ഞാൻ ഒരു പ്രാവശ്യം ഫീൽഡിലേക്ക് പോയി. അവിടെ കൃഷിക്കാരെ കണ്ട് ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോ എല്ലാരും ഒരു കാര്യം പറഞ്ഞായിരുന്നു. മിനിസ്റ്റർ സബ്സിഡി എന്ന പേരില് കുറഞ്ഞ വിലക്ക് വിത്തുകൾ കൊടുക്കുമത്രേ. കുറഞ്ഞ വിലക്ക് വിത്ത് കിട്ടും എന്ന് പറഞ്ഞാ അത് കർഷകർക്ക് നല്ലതല്ലേ? അവിടെയാണ് കൃഷിക്കാര് പറ്റിക്കപ്പെടുന്നത്. കുറഞ്ഞ വിലയിൽ കിട്ടുന്ന സീഡ്സ് ഒക്കെ വളരെ മോശമല്ല സാറേ. കൃഷിക്കാരൊക്കെ കൃഷി മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോലും അവർ തീരുമാനിച്ചു. ഓക്കേ, ശരി. ഇതിനും മിനിസ്റ്റർക്കും തമ്മിൽ എന്താ ബന്ധം? കൃഷിക്കാരുടെ കടം മൊത്തത്തിൽ തീർക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ലാൻഡിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനിൽ മിനിസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ് മിനിസ്റ്ററിന്റെ കോൺസെപ്റ്റ്. ശരി, എന്ത് ചെയ്യാം ഇനി? എന്താ ചെയ്യാ, ആർക്കും അറിയാതെ ഈ കഥ നമുക്ക് മേലധികാരികളെ അറിയിക്കാം. ഓക്കേ, ഡൺ. അവൻ എന്തിനാ എന്നെ ടാർഗറ്റ് ചെയ്തത്? ഇത്രയും കാലമായി ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ് എന്തിനാ അവൻ ടച്ച് ചെയ്തത്? അവനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ചിട്ട് വാ. പോകാൻ, പെട്ടെന്ന് പോകാൻ.
സിഐ സാറേ ഈ വഴിയൊക്കെ സാറിന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഓർഡർ വന്നിട്ടുണ്ട്. മാറ്റർ എന്താണെന്ന് ശരിക്കും പറ. അതൊക്കെ സാറിന് അവിടെ ചെല്ലുമ്പോ തന്നെ മനസ്സിലായിക്കോളും. ആർക്കെന്ത് പറ്റിയെന്ന് പറയൂ. അന്നാ ദാസിന്റെ മരണം ഉണ്ടല്ലോ. എന്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നതാ ആവശ്യമില്ലാത്തതിലൊന്നും ഇന്റർഫിയർ ചെയ്യരുത്. ശരി വിട്, അത് ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കെ ബൈ. ആ മാറ്റർ ഏതുവരെ എത്തി? അവൻ പണം വിടർത്തിയ പാമ്പിനെ പോലെയാ. ഏയ് മനസ്സിലാകുന്ന ഭാഷയെ പറ. അവൻ ആദ്യം പ്രേമിച്ച പെണ്ണ് സാറിന്റെ മരുമകളാ. അതായത് ആ MLA മോള്. അതായത് മയക്കുമരുന്ന് കള്ളക്കടത്തിൽ നമ്മളോടൊത്ത് ഉടക്കിയവനവൻ. ആ ഹോട്ടൽ നടത്തുന്ന അയാള് ഇവന്റെ ചിറ്റപ്പനാണെന്നാ പറയുന്നേ. നമ്മള് ക്ലോസ് എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള SP മറ്റുള്ളവരും ഒക്കെ അവന്റെ അടുത്ത ഫ്രണ്ടാ. ആ പിന്നൊരു കാര്യമുണ്ട്, അവനിപ്പോ ഒരു ലവ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഇത്രയും നാളും മനസ്സിൽ വെച്ചിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യായിരുന്നോ? ഏയ് അവനെ മാനസികമായി പീഡിപ്പിക്കണം. അവന്റെ ഫ്രണ്ട്സിനെ കിഡ്നാപ്പ് ചെയ്യ്, അവന്റെ ലവറെ പൊക്കിക്കൊണ്ടുവാ. എന്നാ ശരിയെന്നാ. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. നിങ്ങളെ വളരെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം. എന്താ ഇനി അയാളെ കാണാത്തത്? നിങ്ങളല്ലേ? അതെ, നമസ്കാരം മാഡം. കാര്യം എന്താ? നിങ്ങൾക്ക് സായ് എന്ന് പറഞ്ഞ പയ്യനെ അറിയില്ലേ? അവന്റെ ശരിക്കുള്ള മുഖം ഇതാണ്. നിങ്ങൾ എനിക്കൊരു സിസ്റ്ററിനെ പോലെയാണ്, അതുകൊണ്ടാ പറയുന്നത്. പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഹലോ, ഓയ്. ആ എന്താ കാര്യം? നിന്റെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്കും. ശരി, നമുക്ക് എവിടെ മീറ്റ് ചെയ്യാം? എപ്പോഴാ മീറ്റ് ചെയ്യാ? പറ, നിന്നോട് ചോദിക്കുന്നേ, ഒന്ന് പറയണം മാഡം. ആഫ്റ്റർനൂൺ കാണാം, സെയിം പ്ലേസ്. ഐ എം വെയിറ്റിംഗ്. ഓക്കെ ബൈ. പറയാം. ലൊക്കേഷൻ കണ്ടില്ലേ, വളരെ നന്നായിട്ടുണ്ടല്ലേ. എന്താ നീ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? അതെ, നിന്നോടൊരു സർപ്രൈസ് ന്യൂസ് പറയാൻ വേണ്ടിയാ നിന്നെ കൂടെ വിളിച്ചത്. ആദ്യം നീ കാര്യം എന്താന്ന് പറ. സർപ്രൈസ് ആണോ എന്ന് ഞാൻ പറയാം. ഐ ലവ് യു. ഇഡിയറ്റ്. വാട്ട് ഹാപ്പൻഡ്? എനിതിങ് റോങ്? അതെ, നീ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ റോങ്ങാ. ഇതുപോലെ നീ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ട്? സത്യമായിട്ട് നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇതൊന്ന് നോക്ക്. ഈ ഫോട്ടോ നിനക്ക് എങ്ങനെയാ കിട്ടിയത്? ആരാ നിനക്ക് തന്നത്? ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും സെൻഡ് ചെയ്തോട്ടെ. ഇപ്പൊ നീ ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റിയല്ലോ. കണ്ടല്ലോ, എന്തിനായിരുന്നു ഇതൊക്കെ? അനീഷ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അനീഷ, അതുപോട്ട് നിന്റെ പ്രേമൊക്കെ എന്തായി? മെച്ചൂർഡായിരിക്കുന്ന നമ്മളെപ്പോലുള്ള യൂത്ത് പിള്ളേർക്ക് നല്ലൊരു ഒറ്റമൂലിയാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. നമുക്കത് അനുഭവിക്കാൻ അറിയില്ല. എന്തോ നടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ എന്റെ സിറ്റുവേഷനിൽ നീയും ഉണ്ടാവണം. ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു എന്ന് പറയുന്നത് നിന്നെ പോലെ നദിയിൽ കല്ല് വലിച്ചെറിയുന്നതല്ല. അതിനും ഒരു സമയം വരും.
ഡാലിയ ദേ നോക്കി ഹലോ അണ്ണാ ആ സായി ഉണ്ടല്ലോ അവൻ ഇവിടെയുണ്ട് എടാ എനിക്കൊരു ചെറിയ പണിയുണ്ട് പിന്നെ വരാം പറയടാ വിനായക ചതുർത്ഥിക്ക് കാശ് പിരിക്കാൻ വന്നവരെ പോലെ ഇങ്ങനെ എന്താണോ നിക്കുന്നേ നിന്നെ വെള്ളത്തിൽ ഒഴുക്കി വിടാൻ വേണ്ടിട്ടാ എന്റെ ഫേസിന് കോമഡി ഒന്നും സെറ്റ് ആവില്ല കാര്യത്തിലേക്ക് വാടാ ചെറിയ പയ്യൻ ചെറിയ പയ്യനെ പോലെ പെരുമാറിയാ മതി ഇതിനു മുമ്പ് നീ ഞങ്ങളുടെ ബിസിനസ് തകർത്തു ഇപ്പൊ ഞങ്ങളുടെ മിനിസ്റ്റർ സാറിന്റെ ബിസിനസ്സിൽ കൈവച്ചിരിക്കാ നീ ജീവനോടുണ്ടാവാൻ ആഗ്രഹമില്ലടാ നിനക്ക് ഓ വന്നല്ലോ അംബാനിമാര് ചെയ്യുന്ന എല്ലാം തെറ്റാണ് അതെടാ എന്റെ സാർ തെറ്റായ ജോലി തന്നെ ചെയ്യുന്നത് മോശമായ വിത്തുകളാ വിൽക്കുന്നത് അതിന് നിനക്കെന്താടാ കുഴപ്പം സാർ നിങ്ങൾക്ക് കാശ് തന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല അതേപോലെ കൃഷിക്കാർ തരുന്ന അരി കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്നും ജീവിക്കാൻ പറ്റില്ലടാ പിന്നെ ആരും ജീവനോട് ഉണ്ടാവില്ല അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്താടാ ചെയ്യേണ്ടത് മണ്ണിനെ വിത്തിടണോ കൃഷിക്കാർക്കെതിരെ വന്നു കഴിഞ്ഞാൽ കൊന്നുകളെ നിങ്ങളെയൊക്കെ പന്നി മിഷനൊക്കെ വന്നിരിക്കുന്ന ഈ കാലത്ത് മിസൈല് പോലെ പണിയെടുക്കുന്നുണ്ടടാ കൃഷിക്കാര് അവരുടെ വയറ്റിനിട്ട് അടിക്കയില്ലടാ എന്നു വെച്ചാ എന്നാണെങ്കിലും നമ്മുടെ വയറ് നടക്കുന്നത് അവരല്ലടാ ഏയ് അതൊക്കെ കളയടാ അതൊക്കെ പോട്ടെ അവളെനിക്ക് കിട്ടിയില്ലെന്നുള്ള ഫീലിങ്സിനേക്കാളും എന്റെ കണ്ണിൽ നിന്നും വരുന്ന ഇമോഷൻസിനെ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്താ ചെയ്യണമെന്നറിയില്ല
അതുകൊണ്ടാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇങ്ങനെയൊന്നും പ്രേമിച്ച് നടക്കല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ആ പെണ്ണിനോട് എല്ലാ സത്യങ്ങളും പോയി പറ. എങ്കിൽ മാത്രമേ അവിടെ ദേഷ്യം കുറയുള്ളൂ. ഇപ്പോൾ അവൾ എന്നോട് ഒട്ടും സംസാരിക്കുന്നില്ലല്ലോ. ജീവിതം തന്നെ മൊത്തത്തിൽ വെറുത്തിരിക്കുക. ജീവിതമൊന്നും ഓട്ടപ്പന്തയമല്ല. കുറച്ച് ദൂരം ഓടിപ്പോയിട്ട് നിൽക്കാൻ വേണ്ടി മരിക്കുന്നത് വരെ ഓടുന്നതിൻ്റെ പേരാണ് ജീവിതം. ഇതിൽ വിജയത്തിൻ്റെയും തോൽവിയുടെയും പ്രശ്നമില്ല. നമ്മൾ പ്രയത്നിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇപ്പം എന്നെ എന്ത് ചെയ്യാനാ പറയുന്നത് മുത്തച്ഛൻ? ഇതുവരെ അവനും ഇവനും പറഞ്ഞ കാര്യമല്ല നീ കേട്ടത്. ഇനി മുതൽ നീ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്കണം. അത് പറയുന്നത് പോലെ ചെയ്യും. ഇപ്പം മുതൽ ഞാൻ സത്യത്തിന് വേണ്ടി ജീവിക്കാൻ പോവാണ്. ഒരു അഗ്നിയായി മാറി എതിരെ വരുന്നവനെ കത്തിച്ച് കളയും ഞാൻ. എന്റെ ലവിൽ ഞാൻ ജയിച്ചു കാണിക്കാം മുത്തച്ഛൻ. ഇതിനെയാണ് യൂത്ത് പവർ എന്ന് പറയുന്നത്. നിന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് നടക്കണം. ശരി എന്നാ. അത് ശരി. നിങ്ങളെവിടെയുള്ള ആളാ? എന്താ ചെയ്യുന്നേ? ദാ ഇതൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത്. കഷ്ടപ്പെടുന്ന യൂത്തിനെ കണ്ട നാല് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കും. ശരിയെന്നാ. ശരിയെന്നാ. ആയിക്കോട്ടെ. മിന്നലൊരു തുടി പടയുടെ നെഞ്ചിനുള്ളിൽ കലഹത്തിൻ ധ്വനി താണ്ഡവമാണും നേരം നന്മയുടെ മരം എന്തരോ മഹാനുഭാവുരു പർവ്വതമേനി തകർക്കും പാർത്ഥനയുന്നു ഗർഭിനു മിമ്പിനു മേലെ നിന്നു കൊടി മരം വെറുതെ അങ്ങ് വിറയ്ക്കും നേരമിനിയല്ലോ എന്തരോ മഹാനുഭാവുരു അകറ്റുക നീ മണ്ണിത് ഹരോ ഹരാ നീയെ അഭയവരം കോമം കണ്ണിൽ മിന്നി കത്തി വിളങ്ങിടും നെഞ്ച് തലയിൽ തുള്ളണം ഹമോ എങ്ങും കാണാം ഇന്നി തിക്കളിയാട്ടങ്ങൾ ഭൂവിൽ ധർമ്മം പൊട്ടും സൂര്യൻ വന്ന് വിളങ്ങിടും ഓരോ ഓരോ തെറ്റിൻ കുറുക്കഴിക്കാൻ ഇനി പുതിയൊരു പോർമുഖം കടലൊരു പട മിന്നലൊരു തുടി പടയുടെ നെഞ്ചിനുള്ളിൽ കലഹത്തിൻ ധ്വനി താണ്ഡവമാണും നേരം നന്മയുടെ മരം എന്തരോ മഹാനുഭാവുരു മിന്നലൊരു തുടി പടയുടെ നെഞ്ചിനുള്ളിൽ കലഹത്തിൻ ധ്വനി താണ്ഡവമാണും നേരം നന്മയുടെ മരം എന്തരോ മഹാനുഭാവുരു പർവ്വതമേനി തകർക്കും പാർത്ഥനയുന്നു ഗർഭിനു മിമ്പിനു മേലെ നിന്നു കൊടി മരം വെറുതെ അങ്ങ് വിറയ്ക്കും നേരമിനിയല്ലോ എന്തരോ മഹാനുഭാവുരു നിങ്ങളാണ് അവനെ ശരിക്കും മനസ്സിലാക്കാനത്. ഇപ്പോഴാ അവര് വെളിയിലേക്ക് വന്നത്. നീ റെഡിയാവും. ഏയ് വണ്ടി എടുക്ക്.
ഹീറോ നിന്റെ സോളോ ലൈഫ് എൻഡാകാറായി പോറപ്പെട്ടിട്ട് വാടാ ആ പ്രോജക്റ്റ് ഫയൽ എന്തായി അവൾ ഇവിടെയല്ല ഉള്ളത് സൈൻ ചെയ്ത് വാങ്ങിക്കാം മരിക്കാൻ പോലും തയ്യാറാണ് ഞാൻ എന്റെ പ്രേമത്തിനെതിരെ വരുന്നവരെ കൊല്ലാൻ പോലും എനിക്ക് ധൈര്യമുണ്ട് ഇപ്പോ മനസ്സിലായവടാ എന്താണെന്ന് നോക്കടാ അയ്യോ അണ്ണ എന്നെ മനസ്സിലാക്കണ്ണ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിക്കുന്നവൻ ധൈര്യശാലിയാ ക്ഷമ ചോദിക്കാതിരിക്കുന്നവൻ മണ്ടന സ്നേഹത്തെ സ്നേഹം കൊണ്ട് വേണം ജയിക്കാൻ അല്ലാതെ നിങ്ങളെ പോലെ പണം കൊണ്ട് കളിക്കാൻ നിൽക്കരുത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാ കൊള്ളാം ഗവൺമെന്റ് തന്നെ എന്റെ കയ്യിലാണെന്നുള്ള കാര്യം നീ മറന്നു ഞാൻ വിചാരിച്ചാൽ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാന്ന് ചെയ്ത് കാണിച്ച് ചെയ്യണ്ടേ സാർ അത് ശരി എന്ത് ചെയ്യണമെന്നാ പറയുന്നേ ഹലോ കളക്ടർ സാർ പറയൂ എന്താ വേണ്ടേ സുധാകർ സാറിന് എന്തോ സാറിനോട് പറയാനുണ്ടെന്ന് അദ്ദേഹം മിനിസ്റ്റർ സുധാകർ ഒന്നല്ല ഒരു മണിക്കൂർ മുമ്പ് മിനിസ്റ്റർ സുധാകറായിരുന്നു ഇപ്പോ അദ്ദേഹം മിനിസ്റ്റർ ഒന്നും അല്ല അത് അദ്ദേഹത്തിന് അറിയില്ല എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ സാറേ ഞാൻ മാത്രമല്ല സാറേ ഇതാണ് ഇപ്പൊ നാട്ടിലെ വർത്താനം സാറേ എന്നാ ഞാൻ വെക്കട്ടെ സാറേ കൺഗ്രാജുലേഷൻസ് ഏയ് അണ്ണ ഇവിടെ ഇരിക്കേ അണ്ണൻ തിരുവനന്തപുരത്ത് നിന്നിട്ട് ആലപ്പുഴ ഫോൺ ചെയ്ത് ചോദിക്കുന്ന പോലെ ഉണ്ടല്ലോ ഹലോ സേട്ടു സുധാകർ സാറിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഇനി എന്താടാ മിനിസ്റ്റർ അദ്ദേഹം വെറും സുധാകരാടാ പിന്നെ സേട്ട് ഇവിടെ സിഗ്നൽ വളരെ കുറവാ ഞാനും കൊണ്ടൊന്ന് മാറട്ടെ ഹലോ 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 എന്താടാ എന്താ ഇവിടെ നടക്കുന്നേ എന്തൊക്കെയാ സംഭവിക്കുന്നേ അങ്ങോട്ട് നോക്കിയ സാറ് എക്സ്ക്യൂസ് മീ സാർ നീ അതാ ഓക്കെ ഇരിക്കൂ നീ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ് ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയാം ഇത് സൂക്ഷിച്ചു വെച്ചേക്ക് ഓക്കെ താങ്ക് യു സർ നമ്മൾ അത്ര സിൻസിയർ ആണെങ്കിലും ഇവരിങ്ങനെ ചെയ്യുന്നല്ലോ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ചതിക്കുകയാണല്ലോ ഇങ്ങനെയാണെങ്കിൽ ഈ കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം എന്താണെങ്കിലും ശരി ഒരു സബ് കമ്മിറ്റിയെ വെച്ച് ഈ കാര്യത്തിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ടത് ആവശ്യമാണ് ഹലോ ഹലോ സർ എവിടെയാ ഉള്ളത് ഞാൻ ഇവിടെ എത്തി സർ വേഗം വാ എന്തൊക്കെ സംഭവിച്ചാലും ആ മിനിസ്റ്ററിനെ വെറുതെ വിടരുത് സമുദായത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ വേറെന്തൊക്കെയോ നടക്കും തീർച്ചയായും സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തേ മതിയാവും ഇത് നോക്ക് ഈ നടന്ന സംഭവങ്ങളെല്ലാം സത്യമാണ് ഓക്കെ നിങ്ങളിപ്പോ പോകാം ഓക്കെ സാറെ എല്ലാ ജനങ്ങൾക്കും വ്യക്തിപരമായും ഗവൺമെന്റിനും വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്
എന്താണ് കാരണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ മന്ത്രിസഭയിലുള്ള സുധാകരൻ ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ച എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഞാൻ ഉത്തരവിടുന്നു, ഉടൻ തന്നെ ആ മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം. പറ്റിക്കപ്പെട്ട ആ എല്ലാ വ്യവസായികൾക്കും ഈ ഗവൺമെന്റ് തീർച്ചയായും എല്ലാ നഷ്ടപരിഹാരങ്ങളും നൽകുന്നതാണ്. അതുമാത്രമല്ല അവർക്ക് കിട്ടേണ്ട എല്ലാ ന്യായങ്ങളും ഞാൻ തീർച്ചയായും വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് സത്യം ചെയ്യുന്നു. ഗവൺമെന്റിന്റെ സേവകരാണ് ഞങ്ങൾ. നിന്റെ പ്രയത്നം കാരണം ഒരു വൃത്തികെട്ട മന്ത്രിയെ വീട്ടിലേക്ക് അയക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? രാജാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രജകൾ. എന്താ അതെന്നാണെന്ന് ഞാൻ കാണിച്ചു തരാം സാറേ. ഇത്രയും നാളും ഞങ്ങളെ പോലുള്ള ആളുകള് നിങ്ങൾക്ക് വാലാട്ടി പട്ടികളെ പോലെ പണിയെടുക്കായിരുന്നല്ലോ, അതിന് നന്ദി എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം. മഹാഭാവികളെ, എന്റെ തന്നെ എന്റെ ആക്കിയല്ലോടാ. സാറ് പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ. അനീഷയോട് നിന്നെ പറ്റി എല്ലാ വിവരങ്ങളും പറഞ്ഞു. ഇനി എത്ര സമയം എടുക്കും? സോറിഡി, വൈകിപ്പോയി. ഞാൻ കാരണം നീ അധികം ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇത് മുമ്പേ നിന്നോട് പറയാത്തത്. കണ്ടില്ലേ ദേശം കാരണം മുഖം ചുവന്നു പോയത്? കുപ്പിമോന്തി കപ്പൽ പോലെ ആടി നിൽക്കുമ്പോൾ കുത്തുവാക്ക് കൊണ്ടു നിങ്ങൾ സൽക്കരിക്കല്ലേ. ഉള്ളിനുള്ളിൽ കത്തും തേങ്ങൽ ആരറിഞ്ഞിടാ. ഉള്ളിയറിയുന്ന പോലെ കൺകലങ്ങുന്നേ. കുപ്പിമോന്തി കപ്പൽ പോലെ ആടി നിൽക്കുമ്പോൾ തൊട്ടാൽ പൊട്ടുന്ന നെഞ്ചിന്റെ ഉള്ളിൽ ആറ്റം ബോംബൊന്ന് പൊട്ടുന്ന പോലെ ഈ പ്രേമത്തെ കെട്ടിക്കുട്ടി ആറ്റില്ലെറിയണം. കുപ്പിമോന്തി കപ്പൽ പോലെ ആടി നിൽക്കുമ്പോൾ കുത്തുവാക്ക് കൊണ്ടു നിങ്ങൾ സൽക്കരിക്കല്ലേ. Everybody say no to the love. No say, no love, say no. Hey, pinne, pinne, muttan te ponnu vaangikkum naam katta, pani vaangikkuttum nammal. Ho, chuttum, chutti, thalavattu. ചുറ്റിയിടുമ്പോൾ ഫേസ്ബുക്കിൽ ബ്ലോക്കും ചെയ്തവർ പോകും. പട്ടി പോലെ നാം പിന്നിലോടിടും, പേപിടിച്ച പോലെ നമ്മളുടെ ജീവിതം. ഫൈസടിച്ചൊരാ ബൾബ് പോലെ ഈ പുഞ്ചിരിപ്പ് വാഞ്ഞു പോകുമേ. ഫൈസടിച്ചൊരാ